ന്യായാധിപന്മാർ ഒന്നാം അധ്യായം കാനാൻ ദേശത്തെ വിജാതിയർ. ജോഷുവയുടെ മരണത്തിന് ശേഷം കാനാൻ നിവാസികളോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ഇസ്രായേൽ ജനം കർത്താവിന്റെ സന്നിധിയിൽ ആരാഞ്ഞു. കർത്താവ് പറഞ്ഞു, യൂദ ആദ്യം പോകട്ടെ, ഇതാ ഞാൻ ആ ദേശം അവന് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. യൂദ സഹോദരനായ ഷിമയോനോട് പറഞ്ഞു, എനിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രദേശത്തേക്ക് എന്നോടുകൂടെ വരിക, കാനാനിരോട് നമുക്ക് പോരാടാം. നിനക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ദേശത്തേക്ക് ഞാനും നിന്നോടുകൂടെ പോരാം. ഷിമയോൻ അവനോട് കൂടെ പുറപ്പെട്ടു. യൂദ യുദ്ധം ചെയ്തു. ദൈവം കാനാനിരെയും പെരീസ്യരെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ 10,000 പേരെ ബസേക്കിൽ വെച്ച് പരാജയപ്പെടുത്തി. ബസേക്കിൽ വെച്ച് അദോണി ബസേക്കിനോട് അവർ യുദ്ധം ചെയ്തു. കാനാനിരെയും പെരീസിരെയും പരാജയപ്പെടുത്തി. അദോണി ബസേക്ക് പലായനം ചെയ്തു. അവർ പിന്തുടർന്ന് അവനെ പിടിച്ച് കൈകാലുകളുടെ പെരുവിരലുകൾ മുറിച്ചു കളഞ്ഞു. അദോണി ബസേക്ക് പറഞ്ഞു, കൈകാലുകളുടെ പെരുവിരലുകൾ ഛേദിക്കപ്പെട്ട 70 രാജാക്കന്മാർ എന്റെ മേശയ്ക്ക് കീഴിലെ ഉച്ഛിഷ്ടം പെറുക്കി തിന്നിരുന്നു. ഞാൻ അവരോട് ചെയ്തതുപോലെ തന്നെ ദൈവം എന്നോടും ചെയ്തിരിക്കുന്നു. അവർ അവനെ ജെറുസലേമിൽ കൊണ്ടുവന്നു. അവിടെ വെച്ച് അവൻ മരിച്ചു. യൂദാ ഗോത്രക്കാർ ജെറുസലേമിന് എതിരായി യുദ്ധം ചെയ്ത് അത് പിടിച്ചടക്കി അതിലെ നിവാസികളെ വാളിനിരയാക്കുകയും നഗരത്തിന് തീവയ്ക്കുകയും ചെയ്തു. അതിനുശേഷം യൂദാ ഗോത്രം നെഗബിൽ മലയോരങ്ങളിലും താഴ്വരകളിലും താമസിച്ചിരുന്ന കാനാന്യരോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. ഹെബ്രോണിൽ താമസിച്ചിരുന്ന കാനാന്യരോട് അവർ യുദ്ധം ചെയ്തു. ഹെബ്രോൺ പണ്ട് കിരിയാത് അർബ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവർ ഷെഷായി, അഹിമാൻ, തൽമായി എന്നിവരെ പരാജയപ്പെടുത്തി. പിന്നീട് അവർ ദബീർ ദേശക്കാരോട് യുദ്ധം ചെയ്തു. ദബീറിന്റെ പഴയ പേര് കിരിയാത് സേഫർ എന്നായിരുന്നു. കാലബ് പറഞ്ഞു, കിരിയാത് സേഫർ ആക്രമിച്ച് കീഴടക്കുന്നവന് ഞാൻ എന്റെ മകൾ അക്സായെ ഭാര്യയായി നൽകും. കാലബിന്റെ ഇളയ സഹോദരനായ കെനാസിന്റെ പുത്രൻ ഒത്തിനിയിൽ ദേശം പിടിച്ചടക്കി. കാലബ് അക്സായെ അവന് ഭാര്യയായി കൊടുക്കുകയും ചെയ്തു. അവൾ ഒത്തിനിയേലിന്റെ അടുത്ത് ചെന്ന് തന്റെ പിതാവിനോട് ഒരു വയൽ ആവശ്യപ്പെടാൻ അവനെ നിർബന്ധിച്ചു. അവൾ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങവെ കാലബ് അവളോട് ചോദിച്ചു, നീ എന്താണ് ആഗ്രഹിക്കുന്നത്? അവൾ പറഞ്ഞു, എനിക്ക് ഒരു സമ്മാനം തരുക. നെഗബിലാണല്ലോ എന്നെ പാർപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഏതാനും നീർച്ചാലുകളും എനിക്ക് തരുക. കാലബ് അവൾക്ക് മലയിലും താഴ്വരയിലും നീർച്ചാലുകൾ വിട്ടുകൊടുത്തു. മോശയുടെ അമ്മായിയപ്പനായ കേന്യന്റെ പിൻഗാമികൾ യൂദാ ഗോത്രക്കാരോടുകൂടെ ഈന്തപ്പനകളുടെ നഗരത്തിൽ നിന്ന് നെഗബിൽ ആരാധന സമീപമുള്ള യൂദാ മരുഭൂമിയിലേക്ക് പോയി. അവർ അവിടെ എത്തി അവിടുത്തെ ജനങ്ങളോടൊത്ത് ജീവിച്ചു. അതിനുശേഷം യൂദ സഹോദരനായ ഷിമയോനോടൊത്ത് പുറപ്പെട്ടു. സേഫാത്ത് നിവാസികളായ കാനാന്യരെ പരാജയപ്പെടുത്തി നിശേഷം നശിപ്പിച്ചു. അങ്ങനെ ആ പട്ടണത്തിന് ഹോർമ എന്നു പേര് ലഭിച്ചു. ഗാസ, അഷ്കലോൺ, എക്രോൻ എന്നിവയും അവയുടെ പ്രാന്തപ്രദേശങ്ങളും യൂദ കൈവശപ്പെടുത്തി. കർത്താവ് യൂദായോടു കൂടെ ഉണ്ടായിരുന്നു. അവർ മലമ്പ്രദേശങ്ങൾ കൈവശമാക്കി. പക്ഷേ താഴ്വര നിവാസികൾക്ക് ഇരുമ്പുരഥങ്ങൾ ഉണ്ടായിരുന്നതിനാൽ അവരെ തുരത്താൻ അവർക്ക് കഴിഞ്ഞില്ല. മോശ പറഞ്ഞിരുന്നതുപോലെ ഹെബ്രോൺ കാലബിന് കൊടുത്തു. അവിടം നിന്ന് അനാക്കിന്റെ 3 പുത്രന്മാരെ അവൻ പുറത്താക്കി. ബെഞ്ചമിന്റെ ഗോത്രക്കാർ ജെറുസലേം നിവാസികളായ ജബൂസിയരെ പുറത്താക്കിയില്ല. അതിനാൽ ജബൂസിയർ ബെഞ്ചമിൻ ഗോത്രക്കാരോടൊപ്പം ജെറുസലേമിൽ ഇന്നും താമസിക്കുന്നു. ജോസഫിന്റെ ഗോത്രം ബത്തേലിനെതിരെ പുറപ്പെട്ടു. കർത്താവ് അവരോട് കൂടെയുണ്ടായിരുന്നു. അവർ ബത്തേൽ ഒറ്റനോക്കാൻ ആളയച്ചു. ലൂസ് എന്നാണ് ഈ നഗരം അറിയപ്പെട്ടിരുന്നത്. നഗരത്തിൽ നിന്ന് ഒരാൾ വെളിയിലേക്ക് വരുന്നത് ചാരന്മാർ കണ്ടു. അവർ അവനോട് പറഞ്ഞു, നഗരത്തിലേക്കുള്ള വഴി ഞങ്ങൾക്ക് കാണിച്ചു തരുക, എങ്കിൽ നിശ്ചയമായും ഞങ്ങൾ നിന്നോട് ദയാപൂർവം വർത്തിക്കും. അവൻ അവർക്ക് നഗരത്തിലേക്കുള്ള വഴി കാണിച്ചുകൊടുത്തു. അവർ നഗരത്തെ വാളിനിരയാക്കി.
എന്നാൽ അവനെയും അവന്റെ കുടുംബത്തെയും വെറുതെ വിട്ടു. അവൻ ഹിത്യരുടെ നാട്ടിൽ ചെന്ന് അവിടെ ഒരു നഗരം പണിതു. ലൂസ് എന്ന് അതിനു പേരിട്ടു. ഇന്നും ആ പേരിൽ അതറിയപ്പെടുന്നു. ബേത് ഷയാൻ, താനാക്, ദോർ, ഇബ്ലയാം, മെഗിദോ എന്നീ പട്ടണങ്ങളിലെയും അവയുടെ ഗ്രാമങ്ങളിലെയും നിവാസികളെ മനാസെ പുറത്താക്കിയില്ല. കാനാന്യർ ആ ദേശത്ത് തുടർന്നും ജീവിച്ചു പോന്നു. ഇസ്രായേൽക്കാർ പ്രബലരായപ്പോൾ കാനാൻകാരെ കൊണ്ട് അടിമവേല ചെയ്യിച്ചു. അവരെ തീർത്തും പുറത്താക്കിയില്ല. എഫ്രായിം ഗോത്രം ഗസ്സെർ നിവാസികളായ കാനാന്യരെ പുറത്താക്കിയില്ല. അതുകൊണ്ട് കാനാൻകാർ ഗസ്സെറിൽ അവരുടെ ഇടയിൽ താമസിച്ചു. സെബലൂൺ ഗോത്രം കിത്രോൻ, നഹലോൽ എന്നീ നഗരങ്ങളിലെ നിവാസികളെ പുറത്താക്കിയില്ല. കാനാൻകാർ അടിമകളായി അവരുടെ ഇടയിൽ ജീവിച്ചു. അക്കോ, സീദോൻ, അഹലാബ്, അക്സിബ്, ഹെർബ, അഫീഖ്, റഹോബ് ഇവിടങ്ങളിലെ നിവാസികളെ ആഷേർ പുറത്താക്കിയില്ല. അങ്ങനെ ആഷേർ ഗോത്രക്കാർ തദ്ദേശവാസികളായ കാനാന്യരുടെ ഇടയിൽ ജീവിച്ചു. ബേത് ഷെമഷിലെയോ ബേത് അനാത്തിലെയോ നിവാസികളെ നഫ്താലി ഗോത്രം പുറത്താക്കിയില്ല. അവർ തദ്ദേശവാസികളായ കാനാൻകാരുടെ ഇടയിൽ താമസിച്ചു. ബേത് ഷെമഷിലെയും ബേത് അനാത്തിലെയും നിവാസികൾ അവർക്ക് അടിമകളായി തീർന്നു. അമോര്യർ ദാൻ ഗോത്രത്തെ മലമ്പ്രദേശത്തേക്ക് തള്ളിവിട്ടു. താഴ്വരയിലേക്ക് നീങ്ങുന്നതിന് അവരെ അനുവദിച്ചില്ല. അമോര്യർ ഹാർ ഹെറസിലും അയ്യാലോണിലും ഷാൽബീമിലും താമസം തുടർന്നു. എന്നാൽ ജോസഫിന്റെ ഗോത്രം അവരുടെ മേൽ ശക്തിപ്പെട്ടു. അവർ അടിമകളായി തീർന്നു. അമോര്യരുടെ അതിർത്തി സേല മുതൽ മുകളിലേക്ക് അക്രാബീം കയറ്റം വരെയായിരുന്നു. ന്യായാധിപന്മാർ 2 ബോക്കിമിൽ വെച്ചുള്ള മുന്നറിയിപ്പ്. കർത്താവിന്റെ ദൂതൻ ഗിൽഗാലിൽ നിന്ന് ബോക്കിമിലേക്ക് ചെന്നു. അവൻ പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് ഞാൻ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങളോട് ചെയ്ത ഉടമ്പടി ഞാൻ ഒരിക്കലും ലംഘിക്കുകയില്ലെന്നും ഈ ദേശവാസികളുമായി യാതൊരു സഖ്യവും നിങ്ങൾ ചെയ്യരുതെന്നും അവരുടെ ബലിപീഠങ്ങളെ നശിപ്പിച്ചു കളയണമെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്നാൽ നിങ്ങൾ എന്റെ കൽപ്പന അനുസരിച്ചില്ല. നിങ്ങൾ ഈ ചെയ്തത് എന്താണ്? അതിനാൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ മുൻപിൽ നിന്ന് ഞാൻ അവരെ പുറത്താക്കുകയില്ല. അവർ നിങ്ങളുടെ എതിരാളികളായിത്തീരും. അവരുടെ ദേവന്മാർ നിങ്ങൾക്ക് കെണിയാവുകയും ചെയ്യും. കർത്താവിന്റെ ദൂതൻ ഇതറിയിച്ചപ്പോൾ ഇസ്രായേൽ ജനം ഉച്ചത്തിൽ കരഞ്ഞു. അവർ ആ സ്ഥലത്തിന് ബോക്കിം എന്ന് പേരിട്ടു. അവർ അവിടെ കർത്താവിന് ബലിയർപ്പിച്ചു. ജോഷുവയുടെ മരണം. ജോഷുവ ഇസ്രായേൽ ജനത്തെ പറഞ്ഞയച്ചു. അവർ ഓരോരുത്തരും തങ്ങൾക്ക് അവകാശമായി ലഭിച്ച ദേശം കൈവശമാക്കാൻ പോയി. ജോഷുവയുടെയും കർത്താവ് ഇസ്രായേലിന് ചെയ്ത വലിയ കാര്യങ്ങൾ നേരിട്ട് കാണുകയും ജോഷുവയ്ക്ക് ശേഷവും ജീവിച്ചിരിക്കുകയും ചെയ്ത ശ്രേഷ്ഠന്മാരുടെയും കാലത്ത് ജനം കർത്താവിനെ സേവിച്ചു. കർത്താവിന്റെ ദാസനും നൂനിന്റെ മകനുമായ ജോഷുവ 110 വയസ്സിൽ മരിച്ചു. അവനെ ഗാഷ് പർവ്വതത്തിന് വടക്ക് എഫ്രായിം മലനാട്ടിൽ തിംനാത്ത് ഹെസറിൽ അവന്റെ അവകാശഭൂമിയുടെ അതിർത്തിക്കുള്ളിൽ അടക്കി. ആ തലമുറ മുഴുവൻ തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. അവർക്കുശേഷം കർത്താവിനെയോ ഇസ്രായേലിന് അവിടുന്ന് ചെയ്ത വലിയ കാര്യങ്ങളെയോ അറിയാത്ത മറ്റൊരു തലമുറ വന്നു. ബാലിനെ ആരാധിക്കുന്നു. ഇസ്രായേൽ ജനം കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു. ബാൽ ദേവന്മാരെ സേവിച്ചു. തങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ചു. ചുറ്റുമുള്ള ജനങ്ങളുടെ ദേവന്മാരുടെ പിന്നാലെ അവർ പോയി. അവയ്ക്ക് മുൻപിൽ കുമ്പിട്ടു. അങ്ങനെ അവർ കർത്താവിനെ പ്രകോപിപ്പിച്ചു. അവർ കർത്താവിനെ ഉപേക്ഷിച്ച് ബാൽ ദേവന്മാരെയും അസ്താർത്തേ ദേവതകളെയും സേവിച്ചു. ഇസ്രായേലിനെതിരെ കർത്താവിന്റെ കോപം ജ്വലിച്ചു. അവിടുന്ന് അവരെ കവർച്ചക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവർ അവരെ കൊള്ളയടിച്ചു. ചുറ്റുമുള്ള ശത്രുക്കളുടെ ആധിപത്യത്തിന് അവരെ വിട്ടുകൊടുത്തു. അവരോട് എതിർത്ത് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കർത്താവ് ശപഥം ചെയ്ത് അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതുപോലെ ചെന്നിടത്തൊക്കെയും നാശം വരത്തക്ക വിധം കർത്താവിന്റെ കരം അവർക്ക് എതിരായിരുന്നു.
അവർ വളരെ കഷ്ടത അനുഭവിച്ചു. അപ്പോൾ കർത്താവ് ന്യായാധിപന്മാരെ നിയമിച്ചു. കവർച്ച ചെയ്തിരുന്നവരുടെ ആധിപത്യത്തിൽ നിന്ന് അവർ അവരെ രക്ഷിച്ചു. എങ്കിലും ന്യായാധിപന്മാരെ അവർ അനുസരിച്ചില്ല. പ്രത്യുത അന്യദേവന്മാരുടെ പുറകെ പോയി അവരെ വന്ദിച്ചു. കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച പിതാക്കന്മാരുടെ മാർഗത്തിൽ നിന്ന് അവർ വേഗം വ്യതിചലിച്ചു. അവർ അവരെ അനുകരിച്ചില്ല. ന്യായാധിപന്മാരെ നിയമിച്ചപ്പോഴൊക്കെ കർത്താവ് അവർ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടായിരുന്നു. അവരുടെ കാലത്ത് കർത്താവ് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ജനത്തെ രക്ഷിച്ചിരുന്നു. കാരണം തങ്ങളെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നവർ നിമിത്തമുള്ള അവരുടെ രോദനം കേട്ട് കർത്താവിന് അവരിൽ അനുകമ്പ ജനിച്ചിരുന്നു. എന്നാൽ ന്യായാധിപൻ മരിക്കുമ്പോൾ അവർ വഴിതെറ്റി തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ വഷളായി ജീവിക്കും. മറ്റു ദേവന്മാരെ സേവിച്ചും നമസ്കരിച്ചും അവരുടെ പിന്നാലെ പോകും. തങ്ങളുടെ ആചാരങ്ങളും മർക്കടമുഷ്ടിയും അവർ ഉപേക്ഷിച്ചില്ല. കർത്താവിന്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. അവിടുന്ന് പറഞ്ഞു, ഈ ജനം അവരുടെ പിതാക്കന്മാരോട് ഞാൻ ചെയ്ത ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു. എന്റെ വാക്കുകൾ അവർ അനുസരിച്ചില്ല. അതിനാൽ ജോഷുവ മരിക്കുമ്പോൾ അവശേഷിച്ചിരുന്ന ജനതകളെ അവരുടെ മുൻപിൽ നിന്ന് ഞാൻ നീക്കിക്കളയുകയില്ല. അങ്ങനെ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ കർത്താവിന്റെ വഴികളിൽ നടക്കാൻ അവർ ശ്രദ്ധിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് പരീക്ഷിക്കണം. അതുകൊണ്ട് കർത്താവ് ആ ജനതകളെ ഉടനെ നീക്കിക്കളയുകയോ ജോഷുവയുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയോ ചെയ്തില്ല. ന്യായാധിപന്മാർ 3 കാനാനിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം സിദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെ പരീക്ഷിക്കാൻ വേണ്ടി കർത്താവ് കുറെ ജനതകളെ ശേഷിപ്പിച്ചു. ഇസ്രായേൽ തലമുറകളെ യുദ്ധമുറ അഭ്യസിപ്പിക്കാനും പ്രത്യേകിച്ച് യുദ്ധാനുഭവം ഉണ്ടായിട്ടില്ലാത്തവരെ യുദ്ധം പഠിപ്പിക്കാനും വേണ്ടിയാണിത്. ആ ജനതകൾ ഇവരാണ്: ഫിലിസ്തീനരുടെ 5 കാനാനിയർ, സിദോനിയർ, ബാൽഹെർമോൻ മല മുതൽ ഹമാത്തിന്റെ പ്രവേശന കവാടം വരെയുള്ള ലബനോൻ മലയിൽ താമസിച്ചിരുന്ന ഹിവ്യർ. മോശ വഴി കർത്താവ് തങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ കൽപ്പനകൾ ഇസ്രായേൽക്കാർ അനുസരിക്കുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇവരെ അവശേഷിപ്പിച്ചത്. അങ്ങനെ ഇസ്രായേൽ ജനം കാനാനിയർ, ഹിത്യർ, അമോര്യർ, പെരീസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരുടെ ഇടയിൽ ജീവിച്ചു. അവരുടെ പുത്രിമാരെ ഇസ്രായേൽക്കാർ വിവാഹം ചെയ്തു. തങ്ങളുടെ പുത്രിമാരെ അവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ഇസ്രായേൽക്കാർ അവരുടെ ദേവന്മാരെ സേവിക്കുകയും ചെയ്തു. ഒത്തനിയേൽ തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ബാൽ ദേവന്മാരെയും അഷേരാ പ്രതിഷ്ഠകളെയും സേവിച്ചുകൊണ്ട് ഇസ്രായേൽ കർത്താവിന്റെ മുൻപാകെ തിന്മ പ്രവർത്തിച്ചു. അതിനാൽ കർത്താവിന്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. അവിടുന്ന് അവരെ മെസൊപ്പൊട്ടാമിയ രാജാവായ കുഷാൻ റിഷാതായിമിന്റെ കൈകളിൽ ഏൽപ്പിച്ചു. അവനെ അവർ 8 സേവിച്ചു. ഇസ്രായേൽ ജനം കർത്താവിനോട് നിലവിളിച്ചു. കാലബിന്റെ ഇളയ സഹോദരനായ കെനാസിന്റെ പുത്രൻ ഒത്നിയേലിനെ കർത്താവ് അവർക്ക് വിമോചകനായി നിയമിക്കുകയും അവൻ അവരെ മോചിപ്പിക്കുകയും ചെയ്തു. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവൻ ഇസ്രായേലിൽ ന്യായവിധി നടത്തി. അവൻ യുദ്ധത്തിന് പുറപ്പെട്ടു. മെസൊപ്പൊട്ടാമിയ രാജാവായ കുഷാൻ റിഷാതായിമിനെ കർത്താവ് അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഒത്നിയേൽ അവന്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചു. അങ്ങനെ ദേശത്ത് 40 ശാന്തി നിലനിന്നു. അതിനുശേഷം കെനാസിന്റെ മകനായ ഒത്നിയേൽ മരിച്ചു. ഏഹൂദ് ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു. അതിനാൽ അവിടുന്ന് മുവാബ് രാജാവായ എഗ്ലോനെ ഇസ്രായേലിനെതിരെ പ്രബലനാക്കി. അവൻ അമ്മോന്യരെയും അമലേക്കരെയും കൂട്ടി ഇസ്രായേലിനെ പരാജയപ്പെടുത്തി ഈന്തപ്പനകളുടെ നഗരം കൈവശമാക്കി. ഇസ്രായേൽ ജനം മുവാബ് രാജാവായ എഗ്ലോനെ 18 സേവിച്ചു. എന്നാൽ ഇസ്രായേൽ ജനത കർത്താവിനോട് നിലവിളിച്ചപ്പോൾ അവിടുന്ന് അവർക്ക് ഒരു വിമോചകനെ നൽകി. ബെഞ്ചമിൻ ഗോത്രജനായ ഗേരയുടെ മകനും ഇടത്തുകയ്യനുമായ ഏഹൂദായിരുന്നു അത്. ഇസ്രായേൽ അവൻ വശം മുവാബ് രാജാവായ എഗ്ലോന് കാഴ്ച കൊടുത്തയച്ചു. ഏഹൂദ് 1 നീളമുള്ള ഇരുവായ് തലവാൾ ഉണ്ടാക്കി
വസ്ത്രത്തിനടിയിൽ വലത്തെ തുടയിൽ കെട്ടിവച്ചു. അവൻ മോവാബ് രാജാവായ എഗ്ലോന് കാഴ്ച സമർപ്പിച്ചു. എഗ്ലോൻ തടിച്ചുകൊടുത്ത മനുഷ്യനായിരുന്നു. ഏഹൂദ് കാഴ്ച സമർപ്പിച്ചു കഴിഞ്ഞ് ചുമട്ടുകാരെ പറഞ്ഞയച്ചു. എന്നാൽ ഗിൽഗാലിൽ ശിലാവിഗ്രഹങ്ങളുടെ അടുത്ത് ചെന്നപ്പോൾ അവൻ തിരിഞ്ഞു നടന്ന് രാജാവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, അല്ലയോ രാജാവേ, എനിക്ക് അങ്ങയൊരു രഹസ്യ സന്ദേശം അറിയിക്കാനുണ്ട്. രാജാവ് പരിചാരകരോട് പുറത്തു പോകാൻ ആജ്ഞാപിച്ചു. അവർ പോയി. രാജാവ് വേനൽക്കാല വസതിയിൽ ഇരിക്കുകയായിരുന്നു. ഏഹൂദ് അടുത്തു വന്ന് പറഞ്ഞു, ദൈവത്തിൽ നിന്ന് നിനക്കായി ഒരു സന്ദേശം എന്റെ പക്കലുണ്ട്. അപ്പോൾ അവൻ എഴുന്നേറ്റ് നിന്നു. ഏഹൂദ് ഇടത്തുകൈകൊണ്ട് വലത്തെ തുടയിൽ നിന്ന് വാൾ വലിച്ചെടുത്ത് അവന്റെ വയറ്റിൽ ശക്തിയായി കുത്തിയിറക്കി. വാളോടൊപ്പം പിടിയും അകത്തു കടന്നു. വാൾ ഊരിയെടുക്കാതിരുന്നതുകൊണ്ട് കൊഴുപ്പ് അതിനെ മൂടി. അനന്തരം ഏഹൂദ് പൂമുഖത്തിറങ്ങി അവനെ അകത്തിട്ട് വാതിലടച്ചു പൂട്ടി. അവൻ പോയി കഴിഞ്ഞ് പരിചാരകർ വന്നു. മുറിയുടെ കതകുകൾ പൂട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ ദിനചര്യയ്ക്ക് രഹസ്യമുറിയിലായിരിക്കുമെന്ന് അവർ വിചാരിച്ചു. അവർ കാത്തിരുന്നു കുഴഞ്ഞു. എന്നിട്ടും മുറിയുടെ വാതിലുകൾ തുറക്കാതിരുന്നത് കണ്ടപ്പോൾ അവർ താക്കോലെടുത്ത് തുറന്നു. അതാ രാജാവ് തറയിൽ മരിച്ചു കിടക്കുന്നു. അവർ കാത്തിരുന്ന സമയത്ത് ഏഹൂദ് ശിലാവിഗ്രഹങ്ങൾക്കപ്പുറമുള്ള സെയ്റായിലേക്ക് രക്ഷപ്പെട്ടു. അവൻ എഫ്രായിം മലമ്പ്രദേശത്ത് എത്തിയപ്പോൾ കാഹളം മുഴക്കി. ഇസ്രായേൽ ജനം മലയിൽ നിന്ന് അവന്റെ നേതൃത്വത്തിൽ താഴേക്കിറങ്ങി. അവൻ അവരോട് പറഞ്ഞു, എന്റെ പിന്നാലെ വരിക. കർത്താവ് നിങ്ങളുടെ ശത്രുക്കളായ മൊവാബിരെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അവർ അവന്റെ പിന്നാലെ പോയി. മൊവാബിന് എതിരെയുള്ള ജോർദാന്റെ കടവുകൾ പിടിച്ചടക്കി. അതിലെ കടന്നുപോകാൻ ഒരുവനെയും അനുവദിച്ചില്ല. ധീരന്മാരും കരുത്തുറ്റവരുമായ 10,000-ഓളം മൊവാബിരെ അന്ന് അവർ കൊന്നു. ഒരുവൻ പോലും രക്ഷപ്പെട്ടില്ല. അങ്ങനെ മൊവാബ് ആ ദിവസം ഇസ്രായേലിന് അധീനമായി. 80 വർഷത്തേക്ക് നാട്ടിൽ ശാന്തി നിലനിന്നു. ഷംഗാർ. ഏഹൂദിന്റെ പിൻഗാമിയും അനാത്തിന്റെ പുത്രനുമായ ഷംഗാർ 600 ഫിലിസ്ത്യരെ ചാട്ടകൊണ്ടു കൊന്നു. അവനും ഇസ്രായേലിനെ രക്ഷിച്ചു. ന്യായാധിപന്മാർ 4 അധ്യായം. ദബോറയും ബാറക്കും. ഏഹൂദിനു ശേഷം ഇസ്രായേൽ വീണ്ടും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു. കർത്താവ് അവരെ ഹസോർ ഭരിച്ചിരുന്ന കാനാൻ രാജാവായ യാബീന് വിട്ടുകൊടുത്തു. ഹറോഷെത് ഹഗോയിമിൽ വസിച്ചിരുന്ന സിസേറ ആയിരുന്നു അവന്റെ സേനാപതി. അവന് 900 ഇരുമ്പുരഥങ്ങളുണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ ജനത്തെ 20 വർഷം ക്രൂരമായി പീഡിപ്പിച്ചു. അപ്പോൾ അവർ കർത്താവിനോട് സഹായത്തിന് നിലവിളിച്ചു. അന്ന് ലപ്പിദോത്തിന്റെ ഭാര്യയായ ദബോറ പ്രവാചികയാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയിരുന്നത്. അവൾ ഏഫ്രായിം മലനാട്ടിൽ റാമായ്ക്കും ബത്തേലിനും ഇടയ്ക്കുള്ള ദബോറായുടെ ഈന്തപ്പനയുടെ കീഴിൽ ഇരിക്കുക പതിവായിരുന്നു. ഇസ്രായേൽ ജനം വിധി തീർപ്പിനു വേണ്ടി അവളെ സമീപിച്ചിരുന്നു. അവൾ അബിനോവാമിന്റെ മകനായ ബാരക്കിനെ നഫ്താലിയിലെ കേദശിൽ നിന്ന് ആളയച്ച് വരുത്തി പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നോട് ആജ്ഞാപിക്കുന്നു, നീ നഫ്താലിയുടെയും സെബലൂണിന്റെയും ഗോത്രങ്ങളിൽ നിന്ന് 10,000 പേരെ താബൂർ മലയിൽ അണിനിരത്തുക. രഥങ്ങളോടും സൈന്യങ്ങളോടും കൂടെ യാബീന്റെ സേനാധിപതി സീസേറ കിഷോൻ നദിയുടെ സമീപത്ത് വച്ച് നിന്നെ എതിർക്കാൻ ഞാൻ ഇടയാക്കും. ഞാൻ അവനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും. ബാരക് അവളോട് പറഞ്ഞു, നീ എന്നോട് കൂടെ വന്നാൽ ഞാൻ പോകാം, ഇല്ലെങ്കിൽ ഞാൻ പോവുകയില്ല. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ തീർച്ചയായും നിന്നോട് കൂടെ പോരാം, പക്ഷേ നിന്റെ ഈ വഴി നിന്നെ മഹത്വത്തിലെത്തിക്കുകയില്ല. കർത്താവ് സീസേറയെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിക്കും. പിന്നീട് ദബോറ എഴുന്നേറ്റ് ബാരക്കിനോട് കൂടെ കേദശിലേക്ക് പോയി. ബാരക് സെബലൂണിനെയും നഫ്താലിയെയും കേദശിൽ വിളിച്ചുകൂട്ടി. 10,000 പടയാളികൾ അവന്റെ പിന്നിൽ അണിനിരന്നു. ദബോറായും അവന്റെ കൂടെ പോയി. കേന്യനായ ഹേബർ മോശയുടെ അമ്മായിയപ്പനായ ഓഹാബിന്റെ വംശജരായ കേന്യരെ വിട്ടുപോന്ന്
കേദശിനടുത്ത് സാനാനിമിലെ ഓക്കുമരത്തിന് സമീപം പാളയമടിച്ചു. അബിനോവാമിന്റെ മകനായ ബാരക് താബോർ മലയിലേക്ക് നീങ്ങിയിരിക്കുന്നുവെന്ന് സിസേറാക്കിയിട്ടു. അവൻ തന്റെ 900 ഇരുമ്പുരഥങ്ങളും അതോടൊപ്പം ഹറോഷേത് ഹഗോയിം മുതൽ കിഷോൻ നദി വരെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് തന്റെ പക്ഷത്തുള്ള എല്ലാവരെയും ഒന്നിച്ചുകൂട്ടി. ദബോറ ബാരക്കിനോട് പറഞ്ഞു, മുന്നേറുക. കർത്താവ് സിസേറയെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ദിവസമാണിത്. നിന്നെ നയിക്കുന്നത് കർത്താവല്ലേ? അപ്പോൾ ബാരക്ക് തന്നോടുകൂടെയുള്ള 10,000 പേരോടൊപ്പം താബോർ മലയിൽ നിന്ന് താഴേക്കിറങ്ങി. കർത്താവ് സിസേറയെയും അവന്റെ രഥങ്ങളെയും സൈന്യങ്ങളെയും ഒന്നടങ്കം ബാരക്കിന്റെ മുൻപിൽ വച്ച് വാൾമുനയാൽ ചിതറിച്ചു. സിസേറ രഥത്തിൽ നിന്നിറങ്ങി പലായനം ചെയ്തു. ബാരക്ക് രഥങ്ങളെയും സൈന്യങ്ങളെയും ഹറോഷത്ത് ഹഗോയിം വരെ അനുധാവനം ചെയ്തു. സിസേറയുടെ സൈന്യം മുഴുവൻ വാളിനിരയായി. ഒരുവൻ പോലും അവശേഷിച്ചില്ല. സിസേറ കേന്യനായ ഹേബറിന്റെ ഭാര്യ ജായലിന്റെ കൂടാരത്തിൽ അഭയം പ്രാപിച്ചു. കാരണം അക്കാലത്ത് ഹസൂർ രാജാവായ യാബിൻ കേന്യനായ ഹേബറിന്റെ കുടുംബവുമായി സൗഹൃദത്തിലായിരുന്നു. ജായേൽ സിസേറയെ സ്വീകരിക്കാൻ വന്നു. അവൾ പറഞ്ഞു, ഉള്ളിലേക്ക് വരൂ. പ്രഭു, എന്നോടുകൂടെ അകത്തേക്ക് വരൂ, ഭയപ്പെടേണ്ട. അവൻ അവളുടെ കൂടാരത്തിൽ പ്രവേശിച്ചു. അവൾ അവനെ ഒരു കരിമ്പടം കൊണ്ടു മൂടി. അവൻ അവളോട് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു, അല്പം വെള്ളം തരുക. അവൾ തോൾക്കുടം തുറന്ന് അവന് കുടിക്കാൻ പാൽ കൊടുത്തു. വീണ്ടും അവനെ പുതപ്പിച്ചു. അവൻ അവളോട് പറഞ്ഞു, കൂടാരത്തിന്റെ വാതിൽക്കൽ നിൽക്കുക. ആരെങ്കിലും വന്ന് അന്വേഷിച്ചാൽ ഇവിടെ ആരുമില്ലെന്ന് പറയണം. എന്നാൽ ഹേറബിന്റെ ഭാര്യ ജായേൽ കൂടാരത്തിന്റെ ഒരു മരയാണിയും ചുറ്റികയും എടുത്ത് സാവധാനം അവന്റെ അടുത്ത് ചെന്നു. അവൻ ക്ഷീണിച്ച് ഉറങ്ങിക്കിടക്കവേ ആണി അവന്റെ ചെന്നിയിൽ തറച്ചു. അത് നിലത്തിറങ്ങുവോളം അടിച്ചുകയറ്റി. അങ്ങനെ അവൻ മരിച്ചു. ബാരക്ക് സിസേറിയെ പിന്തുടർന്നു വന്നപ്പോൾ ജായേൽ അവനെ സ്വീകരിക്കാൻ ചെന്നു. അവൾ അവനോട് പറഞ്ഞു, വരുക, നീ അന്വേഷിക്കുന്ന മനുഷ്യനെ ഞാൻ കാണിച്ചു തരാം. അവൻ അവളുടെ കൂടാരത്തിൽ പ്രവേശിച്ചു. സിസേറ ചെന്നിയിൽ മരയാണി തറച്ച് മരിച്ചു കിടക്കുന്നത് കണ്ടു. അങ്ങനെ ആ ദിവസം കാനാൻ രാജാവായ യാബീനെ ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് കീഴ്പ്പെടുത്തി. കാനാൻ രാജാവായ യാബീൻ നിശേഷം നശിക്കുന്നതുവരെ ഇസ്രായേൽ ജനം അവനെ മേൽക്കുമേൽ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ന്യായാധിപന്മാർ 5 ദബോറയുടെ കീർത്തനം. അന്ന് ദബോറയും അബിനോവാമിന്റെ പുത്രൻ ബാരക്കും ഇങ്ങനെ പാടി. നേതാക്കന്മാർ ഇസ്രായേലിനെ നയിച്ചതിനും ജനം സന്തോഷത്തോടെ തങ്ങളെ തന്നെ സമർപ്പിച്ചതിനും കർത്താവിനെ വാഴ്ത്തുവിൻ. രാജാക്കന്മാരെ കേൾക്കുവിൻ, പ്രഭുക്കന്മാരെ ശ്രദ്ധിക്കുവിൻ. കർത്താവിന് ഞാൻ കീർത്തനം പാടും. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ ഞാൻ പാടിപ്പുകഴ്ത്തും. കർത്താവെ, അങ്ങ് സേയിരിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ, ഏതോം പ്രദേശത്ത് നിന്ന് മുൻപോട്ട് നീങ്ങിയപ്പോൾ ഭൂമി കുലുങ്ങി, ആകാശമേഘങ്ങൾ ജലം വർഷിച്ചു, പർവ്വതങ്ങൾ കർത്തൃസന്നിധിയിൽ വിറപൂണ്ടു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ സീനായ് മല കുലുങ്ങി. അനാത്തിന്റെ മകൻ ശങ്കാറിന്റെ കാലത്തും ജായലിന്റെ കാലത്തും സഞ്ചാരികളുടെ പോക്കു നിലച്ചു, യാത്രക്കാർ ഓടുവഴികൾ തേടി. ദബോറ, നീ ഇസ്രായേലിൽ മാതാവായി തീരും വരെ അവിടെ കൃഷി വലർ അറ്റുപോയിരുന്നു. പുതുദേവന്മാരെ പുണർന്നപ്പോൾ യുദ്ധം കവാടങ്ങളിലെത്തി. ഇസ്രായേലിലെ 40,000 കുന്തമോ പരിചയോ കാണാനുണ്ടായിരുന്നു. എന്റെ ഹൃദയം ഇസ്രായേലിലെ സേനാപതികളിലേക്ക് തിരിയുന്നു. അവർ സസന്തോഷം തങ്ങളെ തന്നെ ജനങ്ങൾക്കു വേണ്ടി സമർപ്പിച്ചല്ലോ. കർത്താവിനെ വാഴ്ത്തുവിൻ. ചെങ്കഴുതപ്പുറത്ത് സവാരി ചെയ്യുന്നവരെ, മേൽത്തരം പരവതാനികളിൽ ഇരിക്കുന്നവരെ, പാതകളിൽ നടന്നു നീങ്ങുന്നവരെ, നിങ്ങൾ ഇക്കാര്യം ഉദ്ഘോഷിക്കുവിൻ. തേക്കുപാട്ടോട് ചേർന്ന് അവർ കർത്താവിന്റെ വിജയം പ്രഘോഷിക്കുന്നു. ഇസ്രായേലിലെ കൃഷിവലന്മാരുടെ വിജയം, കർത്താവിന്റെ ജനം
പട്ടണവാതിലുകളിലേക്ക് അണിയണിയായി നീങ്ങി. ഉണരൂ ഡബോറ, ഉണരൂ, ഗാനമാലപിക്കൂ. അഭിനവാമിന്റെ മകനായ ബാരക് എഴുന്നേറ്റ് തടവുകാരെ നയിക്കുക. ശ്രേഷ്ഠന്മാരിൽ ശേഷിച്ചവർ താഴേക്ക് അണിയണിയായി നീങ്ങി. കർത്താവിന്റെ ജനം ശക്തന്മാർക്കെതിരെ അണിയായി ഇറങ്ങി വന്നു. ബെഞ്ചമിൻ, നിന്നെയും നിന്റെ ബന്ധുക്കളെയും അനുഗമിച്ച് അവർ എഫ്രായിമിൽ നിന്ന് താഴ്വരയിലേക്ക് പുറപ്പെട്ടു. മാഖീറിൽ നിന്ന് സേനാപതികളും സെബലൂണിൽ നിന്ന് സൈന്യാധിപന്റെ ദണ്ട് വഹിച്ചവരും താഴേക്ക് അണിയായി നീങ്ങി. ഇസാക്കറിന്റെ പ്രഭുക്കന്മാർ ഡബോറായോട് കൂടെ വന്നു. ഇസാക്കർ ബാരക്കിനോട് വിശ്വസ്തനായിരുന്നു. അവന്റെ കാലടികളെ പിന്തുടർന്ന് അവർ താഴ്വരയിലേക്ക് ഇരമ്പിപ്പാഞ്ഞു. റൂബൻ ഭവനങ്ങളിൽ ആഴത്തിൽ ഹൃദയ പരിശോധന നടന്നു. ആട്ടിൻപറ്റങ്ങളുടെ ഇടയിൽ അവയ്ക്കുള്ള കുഴൽവിളി കേൾക്കാൻ നിങ്ങൾ തങ്ങിയതെന്ത്? റൂബൻ ഭവനങ്ങളിൽ ആഴത്തിൽ ഹൃദയ പരിശോധന നടന്നു. ഗിലയാദ് ജോർദാനപ്പുറം തങ്ങി. ദാൻ കപ്പലുകളോടൊപ്പം വസിച്ചതെന്തുകൊണ്ട്? ആഷേർ കടൽ തീരത്ത് നിശ്ചലനായിരുന്നു. തുറമുഖങ്ങളിൽ താമസമുറപ്പിച്ചു. സ്വന്തം ജീവനെ മരണത്തിനേൽപ്പിച്ച ജനമാണ് സെബുലൂൺ. യുദ്ധക്കളത്തിൽ നഫ്താലിയും മരണം വരിച്ചു. രാജാക്കന്മാർ വന്ന് യുദ്ധം ചെയ്തു. താനാക്കിൽ മെഗിദ്ദോ ജലാശയത്തിനരികെ കാനാൻ രാജാക്കന്മാർ പ്രത്യാക്രമണം നടത്തി. അവർക്ക് കൊള്ളയടിക്കാൻ വെള്ളി കിട്ടിയില്ല. ആകാശത്തിൽ നക്ഷത്രങ്ങൾ യുദ്ധം ചെയ്തു. സഞ്ചാരപഥങ്ങളിൽ നിന്നുകൊണ്ട് അവർ സിസേരയ്ക്കെതിരെ പൊരുതി. കിഷോൻ പ്രവാഹം അവരെ ഒഴുക്കിക്കളഞ്ഞു. കുതിച്ചു മുന്നേറുന്ന കിഷോൻ പ്രവാഹം. എന്റെ ആത്മാവേ, ശക്തിയോടെ മുന്നേറുക. അപ്പോൾ കുതിരക്കുളമ്പുകൾ ഉറക്കെ പതിച്ചു. അവ കുതിച്ചു കുതിച്ചു പാഞ്ഞു. മെറോസിനെ ശപിക്കുക, കർത്താവിന്റെ ദൂതൻ പറയുന്നു. അതിലെ നിവാസികളെ കഠിനമായി ശപിക്കുക. എന്തെന്നാൽ അവർ കർത്താവിന്റെ സഹായത്തിന് വന്നില്ല. ശക്തന്മാർക്കെതിരെ കർത്താവിനെ തുണയ്ക്കാൻ അവർ അണിനിരന്നില്ല. കേനിനായ ഹേബറിന്റെ ഭാര്യ ജായേലാകട്ടെ കൂടാരവാസികളിൽ ഏറ്റം ധന്യ. അവൻ വെള്ളം ചോദിച്ചു, അവൾ പാൽ കൊടുത്തു. രാജകീയ താലത്തിൽ കട്ടത്തൈരും കൊണ്ടുവന്നു. അവൾ കൂടാരത്തിന്റെ മരയാണി കയ്യിലെടുത്തു. വലത്തുകൈയിൽ വേലക്കാരുടെ ചുറ്റികയും. അവൾ സിസേറയെ ആഞ്ഞടിച്ചു. അവന്റെ തല തകർത്തു. അവൾ അവന്റെ ചെന്നി കുത്തിത്തുളച്ചു. അവൻ നിലം പതിച്ചു. അവളുടെ കാൽക്കൽ നിശ്ചലനായി കിടന്നു. അവളുടെ കാൽക്കൽ അവൻ വീണു. അവിടെ തന്നെ മരിച്ചു വീണു. സിസേറയുടെ അമ്മ കിളിവാതിലിലൂടെ എത്തി നോക്കി. ജാലകത്തിലൂടെ വിളിച്ചു പറഞ്ഞു, അവന്റെ രഥം വൈകുന്നതെന്തുകൊണ്ട്? രഥക്കുതിരകളുടെ കുളമ്പടി വൈകുന്നതെന്തുകൊണ്ട്? അവളുടെ ജ്ഞാനവതികളായ സഖികൾ ഉത്തരം പറഞ്ഞു. അല്ല, അവൾ തന്നെത്താൻ പറഞ്ഞു. അവൻ കൊള്ള തിട്ടപ്പെടുത്തുകയും പങ്കുവയ്ക്കുകയും അല്ലേ? ഓരോരുത്തരും ഒന്നോ രണ്ടോ കന്യകമാരെ വീതം. സിസേറയ്ക്ക് നിറപ്പകിട്ടാർന്ന ചിത്രപ്പണി ചെയ്ത വസ്ത്രങ്ങൾ. എനിക്ക് തോളിലണിയാൻ നിറപ്പകിട്ടാർന്ന ചിത്രപ്പണി ചെയ്ത രണ്ടു വസ്ത്രങ്ങൾ. കർത്താവെ, നിന്റെ ശത്രുക്കൾ അങ്ങനെ നശിക്കുന്നു. എന്നാൽ നിന്റെ സ്നേഹിതർ ശക്തിയുള്ള ഉദയസൂര്യനെ പോലെയാകട്ടെ. തുടർന്ന് 40 വർഷം രാജ്യത്ത് ശാന്തി നിലനിന്നു. ന്യായാധിപന്മാർ 6 ഗിദെയോൻ. ഇസ്രായേൽ ജനം കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു. കർത്താവ് അവരെ 7 മിദിയാൻകാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. മിദിയാൻകാരുടെ കരം ഇസ്രായേലിന്റെ മേൽ ശക്തിപ്പെട്ടു. അവരെ ഭയന്ന ഇസ്രായേൽ ജനം പർവ്വതങ്ങളിൽ മാളങ്ങളും ഗുഹകളും ദുർഗങ്ങളും നിർമ്മിച്ചു. ഇസ്രായേൽക്കാർ വിത്തുവിതച്ചു കഴിയുമ്പോൾ മിദിയാൻകാരും അമലേക്കരും പൗരസ്ഥരും വന്ന് അവരെ ആക്രമിച്ചിരുന്നു. അവർ ഇസ്രായേലിനെതിരായി താവളമടിച്ച് ഗാസായുടെ പരിസര പ്രദേശം വരെയുള്ള വിളവെല്ലാം നശിപ്പിച്ചിരുന്നു. ഇസ്രായേലിൽ ജീവസന്ധാരണത്തിന് ആടോ മാടോ കഴുതയോ ശേഷിച്ചില്ല. അവർ കന്നുകാലികളിലും കൂടാര സാമഗ്രികളിലുമായി വെട്ടുകിളികളെ പോലെ സംഖ്യാതീതമായി വന്നുകൂടി. അവരും അവരുടെ ഒട്ടകങ്ങളും എണ്ണമറ്റവയായിരുന്നു. അങ്ങനെ അവർ വരുന്നതോടെ ദേശം ശൂന്യമാകും. മിദിയാൻ നിമിത്തം
ഇസ്രായേൽ വളരെ ശോഷിച്ചു. അപ്പോൾ ഇസ്രായേൽ ജനം കർത്താവിനോട് സഹായത്തിന് നിലവിളിച്ചു. ഇസ്രായേൽ ജനം മിദിയാൻകാർ നിമിത്തം കർത്താവിനോട് നിലവിളിച്ചു. അപ്പോൾ ഇസ്രായേലിന് അവിടുന്ന് ഒരു പ്രവാചകനെ അയച്ചു. അവൻ അവരോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്തിൽ നിന്ന് ദാസിഭവനത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ ഇറക്കിക്കൊണ്ടുവന്നു. ഈജിപ്തുകാരുടെയും കീടകരുടെയും കയ്യിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു. നിങ്ങളുടെ മുൻപിൽ അവരെ ഞാൻ തുരത്തി. അവരുടെ ദേശം നിങ്ങൾക്ക് തന്നു. ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിച്ചു. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ വസിക്കുന്ന ദേശത്തെ അമോര്യരുടെ ദേവന്മാരെ നിങ്ങൾ വന്ദിക്കരുത്. എന്നാൽ എന്റെ വാക്ക് നിങ്ങൾ വകവച്ചില്ല. അന്നൊരിക്കൽ കർത്താവിന്റെ ദൂതൻ ഓഫ്രായിൽ വന്ന് അബിയേസർ വംശജനായ യോവാഷിന്റെ ഓക്കുമരത്തിന് കീഴിൽ ഇരുന്നു. യോവാഷിന്റെ പുത്രൻ ഗിദയോൻ മിദിയാൻകാർ കാണാതിരിക്കാൻ വേണ്ടി മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കുകയായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ. ഗിദയോൻ ചോദിച്ചു, പ്രഭോ, കർത്താവ് ഞങ്ങളോട് കൂടെയുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഞങ്ങൾക്ക് സംഭവിക്കുന്നത്? ഈജിപ്തിൽ നിന്ന് കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നില്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പൂർവികന്മാർ വിവരിച്ചു തന്ന അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ എവിടെ? എന്നാൽ ഇപ്പോൾ കർത്താവ് ഞങ്ങളെ ഉപേക്ഷിച്ച് മിദിയാൻകാരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. കർത്താവ് അവന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു, നിന്റെ സർവശക്തിയോടും കൂടെ പോയി ഇസ്രായേലിനെ മിദിയാൻകാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുക. ഞാനാണ് നിന്നെ അയക്കുന്നത്. ഗിദയോൻ പറഞ്ഞു, അയ്യോ കർത്താവേ, ഇസ്രായേലിനെ രക്ഷിക്കാൻ എനിക്കെങ്ങനെ കഴിയും? മനാസയുടെ ഗോത്രത്തിൽ എന്റെ വംശം ഏറ്റവും ദുർബലമാണ്. എന്റെ കുടുംബത്തിൽ ഏറ്റവും നിസ്സാരനുമാണ് ഞാൻ. കർത്താവ് അവനോട് പറഞ്ഞു, ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ഒറ്റയാളെ എന്ന പോലെ മിദിയാൻകാരെ നീ നിഗ്രഹിക്കും. അവൻ പറഞ്ഞു, അവിടുന്ന് എന്നിൽ സംപ്രീതനാണെങ്കിൽ അവിടുന്നാണ് എന്നോട് സംസാരിക്കുന്നത് എന്നതിനൊരടയാളം തരണം. ഞാൻ തിരിച്ചു വരുന്നതുവരെ അങ്ങ് ഇവിടെ നിന്ന് പോകരുതേ. ഞാൻ എന്റെ കാഴ്ച തിരുമുമ്പിൽ കൊണ്ടുവരട്ടെ. അവിടുന്ന് പറഞ്ഞു, നീ തിരിച്ചു വരുന്നതുവരെ ഞാൻ കാത്തിരിക്കാം. ഗിദയോൻ വീട്ടിൽ പോയി ഒരാട്ടിൻകുട്ടിയെ പാകം ചെയ്തു. ഒരു ഏഫ മാവുകൊണ്ട് പുളിപ്പില്ലാത്ത അപ്പവും ഉണ്ടാക്കി. മാംസം ഒരു കുട്ടയിലും ചാറ് ഒരു പാത്രത്തിലും ആക്കി ഓക്കുമരത്തിൻ കീഴിൽ കൊണ്ടുവന്ന് അവന് കാഴ്ചവെച്ചു. ദൈവദൂതൻ പറഞ്ഞു, ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും എടുത്ത് ഈ പാറമേൽ വയ്ക്കുക, ചാറ് അതിന്മേൽ ഒഴിക്കുക. അവൻ അങ്ങനെ ചെയ്തു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ കയ്യിലിരുന്ന വടിയുടെ അഗ്രം കൊണ്ട് ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും തൊട്ടു. പാറയിൽ നിന്ന് തീ ഉയർന്ന് മാംസവും അപ്പവും ദഹിപ്പിച്ചു. ദൂതൻ അവന്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു. അത് കർത്താവിന്റെ ദൂതനായിരുന്നുവെന്ന് ഗിദയോന് അപ്പോൾ മനസ്സിലായി. അവൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഇതാ ഞാൻ കർത്താവിന്റെ ദൂതനെ മുഖത്തോടു മുഖം കണ്ടിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, സമാധാനമായിരിക്കുക, ഭയപ്പെടേണ്ട, നീ മരിക്കുകയില്ല. ഗിദയോൻ കർത്താവിന് ഒരു ബലിപീഠം പണിതു. അതിന് യാഹ്വേ ശലോം എന്ന് പേരിട്ടു. അബിയേസർ വംശജരുടെ ഓഫ്രായിൽ അത് ഇന്നും ഉണ്ട്. ആ രാത്രി കർത്താവ് അവനോട് കൽപ്പിച്ചു, നിന്റെ പിതാവിന്റെ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുവരിക. അവൻ ഉണ്ടാക്കിയിട്ടുള്ള ബാലിന്റെ യാഗപീഠം ഇടിച്ചു നിരത്തുകയും അതിന്റെ സമീപത്തുള്ള അഷേര പ്രതിഷ്ഠ വെട്ടിവീഴ്ത്തുകയും ചെയ്യുക. ഈ ദുർഗത്തിന്റെ മുകളിൽ കല്ലുകൾ യഥാക്രമം അടുക്കി നിന്റെ ദൈവമായ കർത്താവിന് ഒരു ബലിപീഠം പണിയുക. വെട്ടിവീഴ്ത്തിയ അഷേര പ്രതിഷ്ഠയുടെ തടി കത്തിച്ച് ആ രണ്ടാമത്തെ കാളയെ ദഹനബലിയായി അർപ്പിക്കുക. ഗിദയോൻ വേലക്കാരിൽ 10 പേരെയും കൂട്ടി പോയി കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തു. എന്നാൽ അവന്റെ കുടുംബക്കാരെയും പട്ടണവാസികളെയും ഭയന്ന് പകലല്ല, രാത്രിയാണ് അത് ചെയ്തത്. അതിരാവിലെ പട്ടണവാസികൾ ഉണർന്നപ്പോൾ
ബാലിന്റെ യാഗപീഠം തകർത്തിരിക്കുന്നതും അടുത്തുണ്ടായിരുന്ന അക്ഷേരാ പ്രതിഷ്ഠ നശിപ്പിച്ചിരിക്കുന്നതും പുതിയതായി പണിത ബലിപീഠത്തിന്മേൽ രണ്ടാമത്തെ കാളയെ അർപ്പിച്ചിരിക്കുന്നതും കണ്ടു. ആരാണിത് ചെയ്തത്? അവർ പരസ്പരം ചോദിച്ചു. അന്വേഷണത്തിൽ യോവാഷിന്റെ പുത്രനായ ഗിദെയോനാണ് അത് ചെയ്തത് എന്ന് തെളിഞ്ഞു. അപ്പോൾ പട്ടണവാസികൾ യോവാഷിനോട് പറഞ്ഞു, നിന്റെ മകൻ ബാലിന്റെ യാഗപീഠം ഇടിച്ചു നശിപ്പിച്ചു, അടുത്തുള്ള അക്ഷയരായെ വെട്ടിവീഴ്ത്തി. അവനെ ഇവിടെ കൊണ്ടുവരിക, അവൻ മരിക്കണം. തനിക്കെതിരായി അണിനിരന്നവരോട് യോവാഷ് ചോദിച്ചു, നിങ്ങൾ ബാലിനു വേണ്ടി പോരാടുന്നുവോ? അവനുവേണ്ടി നിൽക്കുന്നവരെല്ലാം പ്രഭാതത്തോടെ വധിക്കപ്പെടും. അവൻ ദൈവമാണെങ്കിൽ സ്വയം പോരാടട്ടെ. അവന്റെ യാഗപീഠമല്ലേ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്? അവൻ ബാലിന്റെ യാഗപീഠം ഇടിച്ചു കളഞ്ഞതിനാൽ ബാൽ തന്നെ അവനെതിരായി മത്സരിക്കട്ടെ എന്നർത്ഥമുള്ള ജെറുബ്ബാൽ എന്ന് അവന് പേരു ലഭിച്ചു. മിതിയാൻകാരും അമലേക്കരും പൗരസ്ഥരും ഒന്നിച്ചുകൂടി ജോർദാൻ കടന്ന് ജസ്രയേൽ താഴ്വരയിൽ താവളമടിച്ചു. കർത്താവിന്റെ ആത്മാവ് ഗിദെയോനിൽ ആവസിച്ചു. അവൻ കാഹളമൂതി. തന്നെ പിന്തുടരുവാൻ അബിയേസർ വംശജരെ ആഹ്വാനം ചെയ്തു. മനാസെ ഗോത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അവൻ സന്ദേശവാഹകരെ അയച്ചു. തന്നോട് ചേരാൻ അവരെ വിളിച്ചു. അങ്ങനെ തന്നെ ആഷീർ, സെബലൂൺ, നഫ്താലി എന്നീ ഗോത്രങ്ങളിലേക്കും സന്ദേശവാഹകരെ അയച്ചു. അവരും വന്നു ചേർന്നു. അപ്പോൾ ഗിദെയോൻ ദൈവത്തോട് ചോദിച്ചു, അങ്ങു പറഞ്ഞതുപോലെ ഇസ്രായേലിനെ എന്റെ കൈയാൽ അങ്ങ് വീണ്ടെടുക്കുമെങ്കിൽ ഇതാ ആട്ടിൻ രോമം കൊണ്ടുള്ള ഒരു വസ്ത്രം ഞാൻ കളത്തിൽ വിരിക്കുന്നു. അതിൽ മാത്രം മഞ്ഞു കാണപ്പെടുകയും കളം മുഴുവൻ ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ അങ്ങു പറഞ്ഞതുപോലെ എന്റെ കൈകൊണ്ട് ഇസ്രായേലിനെ അങ്ങ് വീണ്ടെടുക്കുമെന്ന് ഞാൻ മനസ്സിലാക്കും. അങ്ങനെ തന്നെ സംഭവിച്ചു. അതിരാവിലെ അവൻ എഴുന്നേറ്റ് വസ്ത്രം പിഴിഞ്ഞ് ഒരു പാത്രം നിറയെ വെള്ളമെടുത്തു. അപ്പോൾ ഗിദെയോൻ ദൈവത്തോട് പറഞ്ഞു, അങ്ങയുടെ കോപം എന്റെ നേരെ ജ്വലിക്കരുതേ. ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഒരു പ്രാവശ്യം കൂടി രോമവസ്ത്രം കൊണ്ട് ഞാൻ പരീക്ഷണം നടത്തട്ടെ. അത് ഉണങ്ങിയും നിലം മുഴുവനും മഞ്ഞുതുള്ളി വീണതായും കാണട്ടെ. ദൈവം ആ രാത്രിയിൽ അങ്ങനെ തന്നെ ചെയ്തു. വസ്ത്രം മാത്രം ഉണങ്ങിയും നിലം മുഴുവനും മഞ്ഞുകൊണ്ട് നനഞ്ഞുമിരുന്നു. ന്യായാധിപന്മാർ 7 മിതിയാൻകാരെ തോൽപ്പിക്കുന്നു. ജെറുബ്ബാലും ഗിദെയോനും സംഘവും അതിരാവിലെ എഴുന്നേറ്റ് ഹാരോദ് നീരുറവയ്ക്ക് സമീപം പാളയമടിച്ചു. മിതിയാന്റെ താവളം വടക്ക് മോറിയ കുന്നിന്റെ താഴ്വരയിലായിരുന്നു. കർത്താവ് ഗിദെയോനോട് പറഞ്ഞു, നിങ്ങളുടെ സംഖ്യ അധികമായതിനാൽ മിതിയാൻകാരെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നില്ല. സ്വന്തം കൈകൊണ്ട് തന്നെ രക്ഷ പ്രാപിച്ചുവെന്ന് ഇസ്രായേൽ എന്റെ നേരെ നോക്കി വീമ്പടിച്ചേക്കും. അതുകൊണ്ട് ഭയന്നു വിറയ്ക്കുന്നവർ വീടുകളിലേക്ക് തിരിച്ചു പോയിക്കൊള്ളുക എന്ന് ജനത്തോട് പറയണം. ഗിദെയോൻ അവരെ പരിശോധിച്ചു. 22,000 പേർ തിരിച്ചുപോയി, 10,000 പേർ ശേഷിച്ചു. കർത്താവ് വീണ്ടും ഗിദെയോനോട് പറഞ്ഞു, ജനങ്ങൾ ഇപ്പോഴും അധികമാണ്, അവരെ ജലാശയത്തിലേക്ക് കൊണ്ടുവരിക, അവിടെ വച്ച് ഞാൻ അവരെ നിനക്കു വേണ്ടി പരിശോധിക്കാം. ഇവൻ നിന്നോടുകൂടെ പോരട്ടെ എന്ന് ഞാൻ ആരെപ്പറ്റി പറയുന്നുവോ അവൻ നിന്നോടുകൂടെ വരട്ടെ. ഇവൻ നിന്നോടുകൂടെ പോരേണ്ട എന്ന് ഞാൻ ആരെക്കുറിച്ച് പറയുന്നുവോ അവൻ പോരേണ്ട. ഗിദെയോൻ ജനത്തെ ജലത്തിന് സമീപം കൊണ്ടുവന്നു. കർത്താവ് പറഞ്ഞു, നായെപ്പോലെ വെള്ളം നക്കി കുടിക്കുന്നവരെ നീ മാറ്റി നിർത്തണം, മുട്ടുകുത്തി കുടിക്കുന്നവരെ വേറെയും നിർത്തുക. കയ്യിൽ കോരി വായോടടുപ്പിച്ച് നക്കി കുടിച്ചവർ 300 മറ്റുള്ളവർ വെള്ളം കുടിക്കാൻ മുട്ടുകുത്തി. കർത്താവ് ഗിദെയോനോട് പറഞ്ഞു, വെള്ളം നക്കി കുടിച്ച 300 കൊണ്ട് ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും. മിതിയാൻകാരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. മറ്റുള്ളവർ താന്താങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകട്ടെ. അവർ ജനത്തിൽ നിന്ന് കാഹളങ്ങളും ഭരണികളും ശേഖരിച്ചു. 300 നിർത്തിയിട്ട് ബാക്കി ഇസ്രായേലിരെ സ്വന്തം കൂടാരങ്ങളിലേക്ക് തിരിച്ചയച്ചു. അവർക്കു താഴെ താഴ്വരയിലായിരുന്നു
മിദിയാൻകാരുടെ താവളം. ആ രാത്രിയിൽ കർത്താവ് അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് താവളത്തിനരികിലേക്ക് ചെല്ലുക, ഞാൻ അത് നിനക്ക് വിട്ടു തന്നിരിക്കുന്നു. എന്നാൽ താഴേക്കിറങ്ങിച്ചെല്ലാൻ നിനക്ക് ഭയമാണെങ്കിൽ ഭൃത്യൻ പൂരായെ കൂടി കൊണ്ടുപോവുക, അവൻ പറയുന്നത് നീ കേൾക്കുക. അപ്പോൾ താവളത്തിനെതിരെ നീങ്ങാൻ നിനക്ക് കരുത്ത് ലഭിക്കും. ഭൃത്യനായ പൂരായോട് കൂടെ ആയുധധാരികളായ ശത്രുഭടന്മാരുടെ പുറം താവളത്തിലേക്ക് അവർ ഇറങ്ങിച്ചെന്നു. മിദിയാൻകാർ, അമലേക്കർ, പൗരസ്ത്യർ, ഇവരുടെ കൂട്ടം താഴ്വരയിൽ വെട്ടുകിളികൾ പോലെ അസംഖ്യമായിരുന്നു. അവരുടെ ഒട്ടകങ്ങൾ കടൽപ്പുറത്തെ മണൽ പോലെ സംഖ്യാതീതമായിരുന്നു. ഗിദെയോൻ ചെല്ലുമ്പോൾ ഒരാൾ സ്നേഹിതനോട് ഒരു സ്വപ്നം വിവരിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ ഒരു സ്വപ്നം കണ്ടു. മിദിയാൻകാരുടെ താവളത്തിലേക്ക് ഒരു ബാർലിയപ്പം ഉരുണ്ടുരുണ്ടു വന്ന് കൂടാരത്തിന്മേൽ തട്ടി. കൂടാരം മേൽക്കീഴായി മറിഞ്ഞ് നിലം പരിചായി. അവന്റെ സ്നേഹിതൻ പറഞ്ഞു, ഇത് ഇസ്രായേലിനായ യോവാഷിന്റെ പുത്രൻ ഗിദെയോന്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല. അവന്റെ കൈകളിൽ ദൈവം മിദിയാൻകാരെയും സൈന്യത്തെയും ഏൽപ്പിച്ചിരിക്കുന്നു. സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും കേട്ടപ്പോൾ ഗിദെയോൻ ദൈവത്തെ വണങ്ങി. അവൻ ഇസ്രായേലിന്റെ താവളത്തിലേക്ക് തിരിച്ചു ചെന്ന് പറഞ്ഞു, എഴുന്നേൽക്കുവിൻ, കർത്താവ് മിദിയാൻ സൈന്യത്തെ നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അവൻ ആ 300 പേരെ 3 ഗണമായി തിരിച്ചു. അവരുടെ കൈകളിൽ കാഹളങ്ങളും ഒഴിഞ്ഞ ഭരണികളിൽ പന്തങ്ങളും കൊടുത്തുകൊണ്ട് പറഞ്ഞു, എന്നെ നോക്കുവിൻ, ഞാൻ ചെയ്യുന്നതുപോലെ ചെയ്യുവിൻ. പാളയത്തിന്റെ അതിർത്തിയിൽ ചെല്ലുമ്പോൾ ഞാൻ ചെയ്യുന്നതുപോലെ നിങ്ങളും ചെയ്യണം. ഞാനും എന്റെ കൂടെയുള്ളവരും കാഹളം മുഴക്കുമ്പോൾ പാളയത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കാഹളം മുഴക്കി കർത്താവിനും ഗിദെയോനും വേണ്ടി എന്ന് ഉദ്ഘോഷിക്കണം. മധ്യയാമാരംഭത്തിൽ ഭടന്മാർ കാവൽ മാറുമ്പോൾ ഗിദെയോനും കൂടെയുള്ള 100 പേരും പാളയത്തിന്റെ അതിർത്തിയിലെത്തി. അവർ കാഹളം മുഴക്കി, കയ്യിലുണ്ടായിരുന്ന ഭരണികൾ ഉടച്ചു. 3 ഗണങ്ങളും കാഹളം മുഴക്കി ഭരണികൾ ഉടച്ചു. ഇടത്തുകൈയിൽ പന്തവും വലത്തുകൈയിൽ കാഹളവും പിടിച്ചു. കർത്താവിനും ഗിദെയോനും വേണ്ടി ഒരു വാൾ എന്ന് അവർ ആർത്തു വിളിച്ചു. താവളത്തിനു ചുറ്റും ഓരോരുത്തരും താന്താങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്നു. ശത്രുസേന ഓടിപ്പോയി. അവർ നിലവിളിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ആ 300 കാഹളങ്ങൾ മുഴങ്ങിയപ്പോൾ തന്റെ കൂട്ടുകാരനെയും സഹയോദ്ധാക്കളെയും വാൾ കൊണ്ടുവെട്ടാൻ കർത്താവ് പാളയത്തിലെ ഭടന്മാരെ പ്രേരിപ്പിച്ചു. പട്ടാളം സെരേറ ലക്ഷ്യമാക്കി ബത്ഷിത്താ വരെയും തബാത്തിൽ കൂടി അബൽ മെഹോലയുടെ അതിരുവരെയും ഓടി. നഫ്താലി, ആഷേർ, മനാസെ ഗോത്രങ്ങളിൽ നിന്ന് വിളിച്ചുകൂട്ടിയ ഇസ്രായേൽക്കാർ മിദിയാൻകാരെ പിന്തുടർന്നു. ഗിദെയോൻ എഫ്രായിം മലനാടിന്റെ എല്ലാ ഭാഗങ്ങളിലും ദൂതന്മാരെ അയച്ചു പറഞ്ഞു, മിദിയാൻകാർക്കെതിരെ ഇറങ്ങി വരുവിൻ. ബത്ബാറയും ജോർദാനും വരെയുള്ള ജലാശയങ്ങൾ പിടിച്ചടക്കുവിൻ. എഫ്രായിംകാർ ഒരുമിച്ചുകൂടി ബത്ബാറയും ജോർദാനും വരെയുള്ള ജലാശയങ്ങൾ കൈവശമാക്കി. മിദിയാനെ പിന്തുടരവെ ഓരെബ്, സേബ് എന്നീ മിദിയാൻ പ്രഭുക്കളെ അവർ പിടികൂടി. ഓരെബിനെ ഓരെബ് ശിലയിൽ വച്ചും സേബിനെ സേബ് മുന്തിരിച്ചക്കിനരികെ വച്ചും കൊന്നുകളഞ്ഞു. ഓരെബിന്റെയും സേബിന്റെയും തലകൾ അവർ ജോർദാന്റെ അക്കരെ ഗിദെയോന്റെ അടുത്ത് കൊണ്ടുചെന്നു. ന്യായാധിപന്മാർ 8 എഫ്രായിംകാർ ഗിദെയോനോട് പറഞ്ഞു, നീ എന്താണ് ഇങ്ങനെ ചെയ്തത്? മിദിയാനോട് യുദ്ധത്തിന് പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്ത്? അവർ അവനെ നിഷ്കരണം കുറ്റപ്പെടുത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ചെയ്തതിനോട് തുലനം ചെയ്യുമ്പോൾ ഞാൻ ചെയ്തത് എത്ര നിസാരം. എഫ്രായിമിലെ കാലാപെറുക്കൽ അബിയേസറിലെ മുന്തിരിക്കൊയ്ത്തിനേക്കാൾ എത്രയോ മെച്ചം. മിദിയാൻ പ്രഭുക്കളായ ഓറബിനെയും സേബിനെയും നിങ്ങളുടെ കൈകളിൽ ദൈവം ഏൽപ്പിച്ചു. നിങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് എത്ര നിസാരം. ഇത് കേട്ടപ്പോൾ അവരുടെ കോപം ശമിച്ചു. നന്നേ ക്ഷീണിച്ചിരുന്നിട്ടും ഗിദെയോനും അവനോടൊപ്പമുണ്ടായിരുന്ന 300 പേരും ശത്രുക്കളെ പിന്തുടർന്ന് ജോർദാന്റെ മറുകര കടന്നു. സുക്കോത്തിലെ ജനങ്ങളോട് അവൻ പറഞ്ഞു, ദയവായി എന്റെ അനുയായികൾക്ക്
കുറച്ച് അപ്പം കൊടുക്കുവിൻ. അവർ ക്ഷീണിച്ചിരിക്കുന്നു. ഞാൻ മിദിയാൻ രാജാക്കന്മാരായ സേബായെയും സൽമുന്നായെയും പിന്തുടർന്ന് ആക്രമിക്കാൻ പോവുകയാണ്. സുക്കോത്തിലെ പ്രമാണികൾ ചോദിച്ചു, സേബായും സൽമുന്നായും നിന്റെ കയ്യിൽപ്പെട്ട് കഴിഞ്ഞോ? എന്തിന് നിന്റെ പട്ടാളത്തിന് ഞങ്ങൾ അപ്പം തരണം? ഗിദെയോൻ പറഞ്ഞു, ആകട്ടെ, സേബായെയും സൽമുന്നായെയും കർത്താവ് എന്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ദേഹം കാട്ടിലെ മുള്ളുകൊണ്ടും കാരമുള്ളുകൊണ്ടും ഞാൻ ചീന്തിക്കീറും. അവിടെ നിന്ന് അവൻ പെനുവേലിലേക്ക് പോയി. അവരോടും അപ്രകാരം തന്നെ ആവശ്യപ്പെട്ടു. എന്നാൽ അവരും സുക്കോത്ത് ദേശക്കാരെ പോലെ തന്നെ മറുപടി നൽകി. അവൻ പെനുവേൽ നിവാസികളോട് പറഞ്ഞു, വിജയിയായി തിരിച്ചു വരുമ്പോൾ ഈ ഗോപുരം ഞാൻ തകർത്തു കളയും. സേബായും സൽമുന്നായും 15,000 ഭടന്മാരോടുകൂടെ കാർക്കോറിൽ താവളമടിച്ചിരുന്നു. പൗരസ്ത്യ ദേശക്കാരുടെ സൈന്യത്തിൽ ശേഷിച്ചവരാണ് അവർ. യുദ്ധം ചെയ്തവരിൽ 120,000 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഗിദെയോൻ നോബാഹിനും യോഗ്ബയായ്ക്കും കിഴക്കുള്ള നാട്ടുപാതയിലൂടെ ചെന്ന് സുരക്ഷിതരെന്ന് വിചാരിച്ചിരുന്ന ആ സൈന്യത്തെ ആക്രമിച്ചു. സേബായും സൽമുന്നായും പലായനം ചെയ്തു. ഗിദെയോൻ അവരെ പിന്തുടർന്ന് പിടിച്ചു. പട്ടാളത്തിൽ വലിയ സംഭ്രാന്തി ഉണ്ടായി. അനന്തരം യോവാഷിന്റെ പുത്രൻ ഗിദെയോൻ പടക്കളത്തിൽ നിന്ന് ഹേറസ് കയറ്റം വഴി മടങ്ങി. വഴിയിൽ അവൻ സുക്കോത്തുകാരനായ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തു. അവൻ പ്രമാണികളും ശ്രേഷ്ഠന്മാരുമായ 77 ആളുകളുടെ പേര് എഴുതിക്കൊടുത്തു. ഗിദെയോൻ സുക്കോത്തിൽ ചെന്ന് അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു, ഇതാ സേബായും സൽമുന്നായും. ക്ഷീണിച്ച ഭടന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ സേബായും സൽമുന്നായും നിന്റെ കൈകളിൽ പെട്ടുകഴിഞ്ഞോ എന്ന് പറഞ്ഞ് നിങ്ങൾ അധിക്ഷേപിച്ചില്ലേ? അവൻ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരെ പിടികൂടി കാട്ടിലെ മുള്ളും കാരമുള്ളും കൊണ്ട് അവരെ പാഠം പഠിപ്പിച്ചു. അവൻ പെനുവേൽ ഗോപുരം തകർത്ത് നഗരവാസികളെ കൊന്നൊടുക്കി. ഗിദെയോൻ സേബായോടും സൽമുന്നായോടും ചോദിച്ചു, താബോറിൽ നിങ്ങൾ നിഗ്രഹിച്ചവർ എവിടെ? അവർ മറുപടി പറഞ്ഞു, നിന്നെപ്പോലെ തന്നെയായിരുന്നു അവരോരോരുത്തരും. അവർ രാജകുമാരന്മാർക്ക് സദൃശ്യരായിരുന്നു. അവൻ പറഞ്ഞു, അവർ എന്റെ സഹോദരന്മാരായിരുന്നു, എന്റെ അമ്മയുടെ പുത്രന്മാർ. കർത്താവിനെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, നിങ്ങൾ അവരുടെ ജീവൻ രക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലുകയില്ലായിരുന്നു. തന്റെ ആദ്യജാതനായ യഥറിനോട് ഗിദെയോൻ പറഞ്ഞു, എഴുന്നേറ്റ് അവരെ കൊല്ലുക. എന്നാൽ ആ യുവാവ് വാൾ ഊരിയില്ല. നന്നേ ചെറുപ്പമായിരുന്നതിനാൽ അവൻ ഭയപ്പെട്ടു. അപ്പോൾ സേബായും സൽമുന്നായും പറഞ്ഞു, നീ തന്നെ ഞങ്ങളെ കൊല്ലുക. ഒരുവൻ എങ്ങനെയോ അതുപോലെയാണ് അവന്റെ ബലവും. ഗിദെയോൻ അവരെ വധിച്ചു. അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ ആഭരണങ്ങൾ അവൻ എടുത്തു. ഇസ്രായേൽ ജനം ഗിദെയോനോട് പറഞ്ഞു, നീയും നിന്റെ പുത്രനും പൗത്രനും ഞങ്ങളെ ഭരിക്കുക. നീ ഞങ്ങളെ മിദിയാന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചുവല്ലോ. ഗിദെയോൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഭരിക്കയില്ല, എന്റെ മകനും ഭരിക്കയില്ല, പിന്നെയോ കർത്താവ് നിങ്ങളെ ഭരിക്കും. അവൻ തുടർന്നു, ഒരു കാര്യമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. കൊള്ള ചെയ്തു കിട്ടിയ കർണാഭരണങ്ങൾ ഓരോരുത്തനും എനിക്ക് തരുക. മിദിയാൻകാർ ഇസ്മായേലിലായിരുന്നതിനാൽ അവർക്ക് സ്വർണ്ണകുണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ സന്തോഷത്തോടെ അത് നിനക്ക് തരാം എന്ന് പറഞ്ഞ് അവർ ഒരു വസ്ത്രം വിരിച്ചു. ഓരോരുത്തനും കൊള്ളയിൽ കിട്ടിയ കുണ്ഡലം അതിൽ ഇട്ടു. അവന് ലഭിച്ച പൊൻകുണ്ഡലങ്ങളുടെ തൂക്കം 1,700 ഷെക്കൽ ആയിരുന്നു. മിദിയാൻ രാജാക്കന്മാർ അണിഞ്ഞിരുന്ന കണ്ഠാഭരണം, പതക്കം, ചെങ്കുപ്പായം, ഒട്ടകങ്ങളുടെ കഴുത്തുപട്ട എന്നിവയ്ക്ക് പുറമെയാണിത്. ഗിദെയോൻ അവ കൊണ്ട് ഒരു എഫോദ് നിർമ്മിച്ച് തന്റെ പട്ടണമായ ഓഫ്രായിൽ സ്ഥാപിച്ചു. ഇസ്രായേൽക്കാർ അതിനെ ആരാധിച്ചു. കർത്താവിനോട് അവിശ്വസ്തത കാണിച്ചു. ഇത് ഗിദെയോനും കുടുംബത്തിനും കെണിയായി തീർന്നു. മിദിയാൻ ഇസ്രായേലിനെ കീഴടങ്ങി. വീണ്ടും തലയുയർത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ഗിദെയോന്റെ കാലത്ത് 40 ദേശത്ത് ശാന്തിയുണ്ടായി. ഗിദെയോന്റെ മരണം. യോവാഷിന്റെ മകൻ
ജെറുബ്ബാൽ മടങ്ങിവന്ന് സ്വന്തം വീട്ടിൽ താമസമാക്കി. ഗിദെയോന് അനേകം ഭാര്യമാരുണ്ടായിരുന്നു. അവരിൽ 70 പുത്രന്മാർ ജനിച്ചു. അവന് ഷെക്കമിലെ ഉപനാരയിൽ ഒരു പുത്രൻ ഉണ്ടായി. അബിമെലക് എന്ന് അവന് പേരിട്ടു. യോവാഷിന്റെ പുത്രൻ ഗിദെയോൻ വൃദ്ധനായി മരിച്ചു. അവനെ അബിയേസർ വംശജരുടെ ഓഫ്രായിൽ പിതാവായ യോവാഷിന്റെ കല്ലറയിൽ സംസ്കരിച്ചു. ഗിദെയോൻ മരിച്ച ഉടനെ ഇസ്രായേൽ കർത്താവിനോട് അവിശ്വസ്തത കാട്ടി. ബാൽദേവന്മാരെ ആരാധിച്ചു, ബാൽബറീത്തിനെ തങ്ങളുടെ ദൈവമാക്കി. ചുറ്റുമുള്ള എല്ലാ ശത്രുക്കളുടെയും കരങ്ങളിൽ നിന്ന് തങ്ങളെ വിടുവിച്ച ദൈവമായ കർത്താവിനെ ഇസ്രായേൽ സ്മരിച്ചില്ല. ജെറുബ്ബാൽ ഗിദെയോൻ ചെയ്ത നന്മ ഇസ്രായേൽ മറന്നു. അവന്റെ കുടുംബത്തോട് ഒട്ടും കരുണ കാണിച്ചില്ല. ന്യായാധിപന്മാർ 9 അബിമെലക്. ജെറുബ്ബാലിന്റെ പുത്രനായ അബിമെലക് ഷെക്കമിൽ ചെന്ന് തന്റെ അമ്മയുടെ ബന്ധുക്കളോടും വംശക്കാരോടും പറഞ്ഞു, നിങ്ങൾ ഷെക്കം പൗരന്മാരോട് രഹസ്യമായി ചോദിക്കുവിൻ, ജെറുബ്ബാലിന്റെ 70 പുത്രന്മാരും കൂടി നിങ്ങളെ ഭരിക്കുന്നതോ ഒരാൾ മാത്രം നിങ്ങളെ ഭരിക്കുന്നതോ, ഏതാണ് നിങ്ങൾക്ക് നല്ലത്? ഞാൻ നിങ്ങളുടെ അസ്ഥിയും മാംസവുമാണെന്നും ഓർത്തുകൊള്ളുവിൻ. അവന്റെ അമ്മയുടെ ബന്ധുക്കൾ അബിമെലക്കിനു വേണ്ടി ഇക്കാര്യം ഷെക്കം നിവാസികളോട് രഹസ്യമായി പറഞ്ഞു. അവരുടെ ഹൃദയം അബിമെലക്കിങ്കിലേക്ക് ചാഞ്ഞു. അവൻ നമ്മുടെ സഹോദരനാണല്ലോ എന്ന് അവർ പറഞ്ഞു. ബാൽബെറീത്തിന്റെ ക്ഷേത്രത്തിൽ നിന്ന് 70 വെള്ളിനാണയം എടുത്ത് അവർ അബിമെലക്കിന് കൊടുത്തു. അവർ കുറെ ചട്ടമ്പികളെ തന്റെ അനുയായികളാക്കി. അവൻ ഓഫ്രായിൽ തന്റെ പിതൃഭവനത്തിലേക്ക് പോയി. സ്വന്തം സഹോദരന്മാരും ജെറുബ്ബാലിന്റെ മക്കളുമായ 70 പേരെയും ഒരേ കല്ലിൽ വെച്ച് കൊന്നു. എന്നാൽ ജെറുബ്ബാലിന്റെ ഇളയ പുത്രൻ യോത്താം ഒളിച്ചിരുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ഷെക്കമിലെയും ബത്മില്ലോയിലെയും എല്ലാ പൗരന്മാരും ഒന്നിച്ചുകൂടി ഷെക്കമിലെ സ്തംഭത്തോട് ചേർന്നുള്ള ഓക്കുമരത്തിന്റെ സമീപം വെച്ച് അബിമെലക്കിനെ രാജാവായി വാഴിച്ചു. യോത്താം ഇതറിഞ്ഞ് ഗരിസമ്മലയുടെ മുകളിൽ കയറി നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഷെക്കം നിവാസികളെ, ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുവിൻ. ഒരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ മേൽ വാഴുകയെന്ന് അവർ ഒലിവുമരത്തോട് പറഞ്ഞു. ഒലിവുമരം അവരോട് പറഞ്ഞു, ദൈവന്മാരെയും മനുഷ്യരെയും ഒന്നുപോലെ ബഹുമാന്യരാക്കുന്ന എന്റെ എണ്ണ മറന്ന് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ പോകണമെന്നോ? വൃക്ഷങ്ങൾ അത്തിമരത്തോട് പറഞ്ഞു, നീ വന്ന് ഞങ്ങളെ ഭരിക്കുക. അത്തിമരം അവരോട് പറഞ്ഞു, രുചിയേറിയ എന്റെ പഴം ഉപേക്ഷിച്ച് ഞാൻ വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ പോകണമെന്നോ? അപ്പോൾ അവ മുന്തിരിയോട് പറഞ്ഞു, നീ വന്ന് ഞങ്ങളുടെ മേൽ വാഴുക. എന്നാൽ മുന്തിരി പറഞ്ഞു, ദൈവന്മാരെയും മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്ന എന്റെ വീഞ്ഞുപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ വരണമെന്നോ? അപ്പോൾ വൃക്ഷങ്ങളെല്ലാം ഒന്നു ചേർന്ന് മുൾപടർപ്പിനോട് പറഞ്ഞു, ഞങ്ങളുടെ മേൽ വാഴുക. മുൾപടർപ്പ് പറഞ്ഞു, നിങ്ങളെന്നെ നല്ല മനസ്സോടെയാണ് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ എന്റെ തണലിൽ അഭയം തേടുവിൻ. അല്ലാത്ത പക്ഷം മുൾപടർപ്പിൽ നിന്ന് തീയിറങ്ങി ലെബനോനിലെ ദേവദാരുക്കളെ നശിപ്പിക്കട്ടെ. നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണോ അബിമെലക്കിനെ രാജാവാക്കുന്നത്? ജെറുബ്ബാലിനോടും ഭവനത്തോടും അവന്റെ പ്രവൃത്തികൾ അർഹിക്കുന്ന വിധമാണോ നിങ്ങൾ പെരുമാറുന്നത്? എന്റെ പിതാവ് നിങ്ങൾക്കു വേണ്ടി പോരാടി ജീവനെ തൃണവദ്ഗണിച്ച് മിദിയാൻകാരുടെ കയ്യിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തു. ഇപ്പോൾ നിങ്ങൾ എന്റെ പിതാവിന്റെ കുടുംബത്തിനെതിരെ കരമുയർത്തിയിരിക്കുന്നു. അവന്റെ 70 പുത്രന്മാരെ ഒരേ കല്ലിൽ വെച്ച് നിങ്ങൾ വധിച്ചു. എന്നിട്ട് എന്റെ പിതാവിന് ദാസിയിൽ ജനിച്ച അബിമെലക്കിനെ നിങ്ങളുടെ ബന്ധുവായതുകൊണ്ട് ഷെക്കമിൽ രാജാവായി വാഴിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണ് ജെറുബ്ബാലിനോടും കുടുംബത്തോടും പ്രവർത്തിച്ചതെങ്കിൽ അബിമെലക്കിൽ സന്തോഷിക്കുവിൻ, അവൻ നിങ്ങളിലും സന്തോഷിക്കട്ടെ. അല്ലാത്ത പക്ഷം അബിമെലക്കിൽ നിന്ന് തീയിറങ്ങി ഷെക്കമിലെയും ബത്മില്ലോയിലെയും ജനങ്ങളെ വിഴുങ്ങട്ടെ. ഷെക്കമിൽ നിന്നും ബത്മില്ലോയിൽ നിന്നും തീയിറങ്ങി അബിമെലക്കിനെയും വിഴുങ്ങട്ടെ. യോത്താം സഹോദരനായ അബിമെലക്കിനെ ഭയന്ന് പലായനം ചെയ്തു, ബേറിൽ ചെന്ന് താമസിച്ചു. അബിമെലക് 3 ഇസ്രായേൽ ഭരിച്ചു. അബിമെലക്കിനും ഷെക്കം നിവാസികൾക്കും ഇടയ്ക്ക് ദൈവം ഒരു ദുരാത്മാവിനെ അയച്ചു. ഷെക്കം നിവാസികൾ അബിമെലക്കിനെ വഞ്ചിച്ചു. അങ്ങനെ
ജെറുബ്ബാലിന്റെ 70 മക്കളോട് ചെയ്ത അക്രമത്തിന് പ്രതികാരമുണ്ടായി. അവരുടെ രക്തം ഘാതകനായ അബിമലക്കിന്റെയും കൂട്ടുനിന്ന ഷെക്കംകാരുടെയും മേൽ പതിച്ചു. ഷെക്കംകാർ മലമുകളിൽ അവനെതിരെ ആളുകളെ പതിയിരുത്തി. ആ വഴിയെ കടന്നുപോയ എല്ലാവരെയും അവർ കൊള്ളയടിച്ചു. ഇത് അബിമലക് അറിഞ്ഞു. ഏബദിന്റെ പുത്രനായ ഗാൽ തന്റെ ബന്ധുക്കളുമായി ഷെക്കമിലേക്ക് നീങ്ങി. ഷെക്കം നിവാസികൾ അവനിൽ വിശ്വാസമർപ്പിച്ചു. അവർ വയലിൽ നിന്ന് മുന്തിരി ശേഖരിച്ച് ചവിട്ടിപ്പിഴിഞ്ഞ് ഉത്സവമാഘോഷിച്ചു. തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്ന് തിന്നുകുടിച്ച് അബിമലക്കിനെ ശപിച്ചു. ഏബദിന്റെ പുത്രൻ ഗാൽ ചോദിച്ചു, ആരാണ് ഈ അബിമലക്? അവനെ സേവിക്കേണ്ടതിന് ഷെക്കംകാരായ നാം ആര്? ജെറുബ്ബാലിന്റെ പുത്രനും അവന്റെ കിങ്കരനായ സെബൂളും ഷെക്കമിന്റെ പിതാവായ ഹാമോറിന്റെ ആളുകളെ സേവിച്ചില്ലേ? ഈ ജനം എന്റെ കീഴിലായിരുന്നെങ്കിൽ ഞാൻ അബിമലക്കിനെ വകവരുത്തുമായിരുന്നു. ഞാൻ അവനോട് നിന്റെ സൈന്യശക്തി വലുതാക്കി ഇറങ്ങി വരൂ എന്നു പറയുമായിരുന്നു. ഗാൽ പറഞ്ഞത് കേട്ടപ്പോൾ നഗരാധിപനായ സെബൂളിന് കോപം ജ്വലിച്ചു. അവൻ അറുമായിൽ അബിമലക്കിന്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ച് ഇങ്ങനെ അറിയിച്ചു, ഗാലും അവന്റെ ആളുകളും ഷെക്കമിൽ വന്നിരിക്കുന്നു. നിനക്ക് എതിരെ അവർ നഗരവാസികളെ ഇളക്കുന്നു. അതുകൊണ്ട് നീ സൈന്യത്തോടു കൂടെ പുറപ്പെട്ട് രാത്രി വയലിൽ പതിയിരിക്കുക. അതിരാവിലെ സൂര്യൻ ഉദിച്ചുയരുമ്പോൾ എഴുന്നേറ്റ് പട്ടണത്തിൽ പ്രവേശിച്ച് ആക്രമിക്കുക. ഗാലും സൈന്യവും എതിർക്കുമ്പോൾ അവസരത്തിനൊത്ത് പ്രവർത്തിക്കുക. അബിമലക്കും സൈന്യവും രാത്രിയിൽ എഴുന്നേറ്റ് ഷെക്കമിനെതിരായി നാലു ഗണങ്ങളായി പതിയിരുന്നു. ഗാൽ പുറത്തുവന്നു നഗരകവാടത്തിന്റെ മുൻപിൽ നിലയുറപ്പിച്ചു. അബിമലക്കും സൈന്യവും ഒളിയിടങ്ങളിൽ നിന്നെഴുന്നേറ്റു. ഗാൽ അവരെ കണ്ടപ്പോൾ സെബൂളിനോട് പറഞ്ഞു, അതാ മലമുകളിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുന്നു. സെബൂൾ അവനോട് പറഞ്ഞു, മലയുടെ നിഴൽ കണ്ട് മനുഷ്യരാണെന്ന് നിനക്ക് തോന്നുകയാണ്. ഗാൽ വീണ്ടും അവനോട് പറഞ്ഞു, അതാ ദേശത്തിന്റെ മധ്യത്തിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുന്നു. ഒരു കൂട്ടം ആളുകൾ ശകുനക്കാരുടെ ഒക്കുമരത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നു. സെബൂൾ ചോദിച്ചു, നിന്റെ പൊങ്ങച്ചം ഇപ്പോൾ എവിടെ? നാം സേവിക്കാൻ അബിമലക്കാരെന്ന് നീയല്ലേ ചോദിച്ചത്? നീ അധിക്ഷേപിച്ച ജനമല്ലേ ഇത്? നീ തന്നെ പോയി അവരോട് പൊരുതുക. ഗാൽ ഷെക്കം നിവാസികളുടെ നേതാവായി അബിമലക്കിനോട് പോരാടി. അബിമലക് അവനെ പിന്തുടർന്നു. അവൻ പലായനം ചെയ്തു. പട്ടണകവാടം വരെ അനേകർ മുറിവേറ്റ് വീണു. അബിമലക് അറുമായിൽ താമസമാക്കി. സെബോൾ ഗാലിനെയും അവന്റെ ബന്ധുക്കളെയും ഷെക്കമിൽ താമസിക്കാൻ സമ്മതിക്കാതെ അവിടെ നിന്ന് തുരത്തി. അടുത്ത ദിവസം ജനങ്ങൾ വയലിലേക്ക് പോയി. അബിമലക് അതറിഞ്ഞു. അവൻ സേനയെ മൂന്ന് ഗണമായി തിരിച്ച് വയലിൽ പതിയിരുത്തി. പട്ടണങ്ങളിൽ നിന്ന് ആളുകൾ നടന്നുവരുന്നത് അവൻ കണ്ടു. അവൻ അവരെ എതിർത്തു കൊന്നു. അബിമലക്കും അവനോടുകൂടെ ഉണ്ടായിരുന്ന ഒരു ഗണവും ഓടി നഗരകവാടത്തിൽ ചെന്ന് നിന്നു. മറ്റേ രണ്ടു ഗണങ്ങൾ വയലിൽ നിന്നിരുന്നവരുടെ അടുത്തേക്ക് പാഞ്ഞുചെന്ന് അവരെ കൊന്നു. അബിമലക് ആ ദിവസം മുഴുവൻ പട്ടണത്തിനെതിരെ യുദ്ധം ചെയ്ത് അത് കൈയടക്കി. അവിടെ പാർത്തിരുന്നവരെ കൊന്നു. പട്ടണം ഇടിച്ചു നിരത്തി, ഉപ്പ് വിതറി. ഷെക്കമിലെ ഗോപുരവാസികൾ ഇത് കേട്ടപ്പോൾ എൽബരീദ് ക്ഷേത്രത്തിന്റെ കോട്ടയിൽ കടന്നു. ഷെക്കം ഗോപുരവാസികൾ മുഴുവൻ തടിച്ചുകൂടിയിരിക്കുന്നു എന്ന് അബിമലക്കിന് അറിവ് കിട്ടി. സൽമോൻ മലയിലേക്ക് അബിമലക് പടയാളികളുമായി പോയി. അവൻ കോടാലികൊണ്ട് ഒരു കെട്ട് വിറക് വെട്ടിയെടുത്തു. അത് തോളിൽ എടുത്ത് കൂടെയുള്ളവരോട്, ഞാൻ ചെയ്തതുപോലെ വേഗം നിങ്ങളും ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവർ ഓരോ കെട്ട് വിറകുവെട്ടി അബിമലക്കിന്റെ പിന്നാലെ ചെന്ന് കോട്ടയോട് ചേർത്തിട്ട് തീവച്ചു. സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ ആയിരത്തോളം വരുന്ന ഷെക്കം ഗോപുര നിവാസികളെല്ലാം കൊല്ലപ്പെട്ടു. പിന്നീട് അബിമലക് തെബസിലേക്ക് ചെന്ന് പാളയമടിച്ച് അത് പിടിച്ചടക്കി. പട്ടണത്തിനുള്ളിൽ ഒരു ബലിഷ്ഠ ഗോപുരമുണ്ടായിരുന്നു. അവിടുത്തെ സ്ത്രീ പുരുഷന്മാരെല്ലാം ഓടിച്ചെന്ന് അതിനകത്ത് കടന്ന് വാതിലടച്ചിട്ട് ഗോപുരത്തിന്റെ മുകൾത്തട്ടിലേക്ക് കയറി. അബിമലക് ഗോപുരത്തിനടുത്തെത്തി അതിനെതിരെ യുദ്ധം ചെയ്തു. ഗോപുരം അഗ്നിക്കിരയാക്കാൻ അതിന്റെ വാതിൽക്കൽ എത്തി. അപ്പോൾ ഒരുവൾ എരികല്ലിൻ പിള്ള എറിഞ്ഞ് അബിമലക്കിന്റെ തലയോട് ഉടച്ചു. ഉടനെ അവൻ തന്റെ ആയുധവാഹകനായ യുവാവിനെ ബദ്ധപ്പെട്ടു വിളിച്ചു. ഒരു സ്ത്രീ എന്നെ കൊന്നു എന്ന് എന്നെക്കുറിച്ച് പറയാതിരിക്കാൻ നിന്റെ വാൾ ഊരി എന്നെ കൊല്ലുക എന്നു പറഞ്ഞു. അവൻ വാൾ ഊരി വെട്ടി അബിമലക് മരിച്ചു. അവൻ മരിച്ചെന്ന് കണ്ടപ്പോൾ ഇസ്രായേൽ ജനം തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചുപോയി.
തന്റെ 70 സഹോദരന്മാരെ കൊന്ന് പിതാവിനോട് ചെയ്ത ദ്രോഹത്തിന് അബിമലക്കിന് ദൈവം തക്ക ശിക്ഷ കൊടുത്തു. ഷെക്കം നിവാസികളുടെ ദുഷ്ടതയ്ക്ക് ദൈവം അവരെ ശിക്ഷിച്ചു. ജെറുബ്ബാലിന്റെ പുത്രനായ യോതാമിന്റെ ശാപം അവരുടെ മേൽ പതിച്ചു. ന്യായാധിപന്മാർ 10 തോല. അബിമലക്കിനു ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ തോല നിയുക്തനായി. ഇസാക്കർ ഗോത്രജനായ ദോദോയുടെ പുത്രൻ പൂവ ആയിരുന്നു ഇവന്റെ പിതാവ്. അവൻ എഫ്രായിം മലനാട്ടിലെ ഷാമീറിൽ ജീവിച്ചുകൊണ്ട് ഇസ്രായേലിനെ 23 വർഷം നയിച്ചു. മരിച്ച് അവിടെ തന്നെ അടക്കപ്പെട്ടു. ജായിർ. തുടർന്ന് ഗിലയാദുകാരനായ ജായിർ വന്നു. അവൻ ഇസ്രായേലിൽ 22 വർഷം ന്യായപാലനം നടത്തി. അവന് 30 പുത്രന്മാരുണ്ടായിരുന്നു. അവർ കഴുതപ്പുറത്ത് സവാരി ചെയ്തു. ഗിലയാദ് ദേശത്ത് ഇന്നും ഹാവോത്ത് ജായിർ എന്ന് അറിയപ്പെടുന്ന 30 പട്ടണങ്ങൾ അവരുടെ അധീനതയിലായിരുന്നു. ജായിർ മരിച്ച് കാമോനിൽ അടക്കപ്പെട്ടു. ജഫ്ത. ഇസ്രായേൽ വീണ്ടും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു. അവർ ബാൽ ദേവന്മാരെയും അസ്താർത്തേ ദേവതകളെയും സിറിയ, സീദോൻ, മൊവാബ്, അമ്മോൻ, ഫിലിസ്തീയ എന്നിവിടങ്ങളിലെ ദേവന്മാരെയും സേവിച്ചു. കർത്താവിനെ അവർ പരിത്യജിച്ചു, അവിടുത്തെ സേവിച്ചതുമില്ല. കർത്താവിന്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. ഫിലിസ്തീയർക്കും അമ്മോനിയർക്കും കർത്താവ് അവരെ ഏൽപ്പിച്ചുകൊടുത്തു. ആ വർഷം അവർ ഇസ്രായേൽ മക്കളെ ക്രൂരമായി ഞെരുക്കി. ജോർദാനക്കരെ ഗിലയാദിലുള്ള അമോര്യരുടെ സ്ഥലത്ത് വസിച്ചിരുന്ന ഇസ്രായേലിനെ മുഴുവൻ 18 വർഷം അവർ പീഡിപ്പിച്ചു. അമ്മോനിയർ ജോർദാൻ കടന്ന് യൂദ, ബെഞ്ചമിൻ, എഫ്രായിം എന്നീ ഗോത്രങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നു. തന്മൂലം ഇസ്രായേൽ വലിയ ക്ലേശമനുഭവിച്ചു. ഇസ്രായേൽക്കാർ കർത്താവിനോട് നിലവിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ ദൈവത്തെ മറന്ന് ബാലിനെ സേവിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്കെതിരെ പാപം ചെയ്തിരിക്കുന്നു. കർത്താവ് ഇസ്രായേൽക്കാരോട് ചോദിച്ചു, ഈജിപ്തുകാർ, അമോര്യർ, അമ്മോനിയർ, ഫിലിസ്തീയർ എന്നിവരിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷിച്ചില്ലേ? സീദോന്യരും അമലേക്കരും മാവോന്യരും നിങ്ങളെ പീഡിപ്പിച്ചു. അപ്പോഴൊക്കെ നിങ്ങൾ എന്നോട് നിലവിളിച്ചു. ഞാൻ നിങ്ങളെ അവരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. എങ്കിലും നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ സേവിച്ചു. അതുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ രക്ഷിക്കുകയില്ല. പോയി നിങ്ങൾ തിരഞ്ഞെടുത്ത ദേവന്മാരോട് നിലവിളിക്കുവിൻ. കഷ്ടതയിൽ നിന്ന് അവർ നിങ്ങളെ മോചിപ്പിക്കട്ടെ. ഇസ്രായേൽ ജനം കർത്താവിനോട് പറഞ്ഞു, ഞങ്ങൾ പാപം ചെയ്തുപോയി. അങ്ങേക്കിഷ്ടമുള്ളത് ഞങ്ങളോട് ചെയ്തുകൊള്ളുക. ഇക്കുറി ഞങ്ങളെ രക്ഷിക്കുക എന്നു മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ അന്യദേവന്മാരെ തങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കം ചെയ്ത് കർത്താവിനെ സേവിച്ചു. ഇസ്രായേലിന്റെ കഷ്ടത കണ്ട് അവിടുന്ന് രോഷാകുലനായി. അമ്മോന്യർ യുദ്ധത്തിനൊരുങ്ങി. ഗിലയാദിൽ താവളമടിച്ചു. ഇസ്രായേൽ ജനം ഒന്നിച്ചു ചേർന്ന് മിസ്പായിലും താവളമടിച്ചു. ഗിലയാദിലെ നേതാക്കന്മാരായ ആളുകൾ പരസ്പരം പറഞ്ഞു, അമ്മോന്യരോട് യുദ്ധം ആരംഭിക്കുന്നത് ആരോ അവനായിരിക്കും ഗിലയാദ് നിവാസികൾക്ക് അധിപൻ. ന്യായാധിപന്മാർ 11. ഗിലയാദുകാരനായ ജഫ്ത ശക്തനായ സേനാനിയായിരുന്നു. പക്ഷേ അവൻ വേശ്യാപുത്രനായിരുന്നു. ഗിലയാദായിരുന്നു അവന്റെ പിതാവ്. ഗിലയാദിന് സ്വഭാര്യയിലും പുത്രന്മാരുണ്ടായിരുന്നു. അവർ വളർന്നപ്പോൾ ജഫ്തായെ പുറന്തള്ളിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ പിതാവിന്റെ അവകാശം നിനക്ക് ലഭിക്കുവാൻ പാടില്ല. നീ അന്യസ്ത്രീയുടെ മകനാണല്ലോ. അപ്പോൾ ജഫ്ത തന്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി തോബ് എന്ന സ്ഥലത്ത് ചെന്ന് താമസിച്ചു. ഒരു നീചസംഘം അവനോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നു. അക്കാലത്താണ് അമ്മോനിയർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത്. അപ്പോൾ ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്തായെ തോബ് ദേശത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോയി. അവർ ജഫ്തായോട് പറഞ്ഞു, അമ്മോനിയരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണം. ജഫ്ത ഗിലയാദിലെ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ വെറുക്കുകയും എന്റെ പിതാവിന്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ? അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എന്റെ അടുക്കൽ വന്നിരിക്കുന്നുവോ? ശ്രേഷ്ഠന്മാർ ജഫ്തായോട് പറഞ്ഞു, നീ ഞങ്ങളോടുകൂടെ വന്ന് അമ്മോനിയരോട് യുദ്ധം ചെയ്യേണ്ടതിനും ഗിലയാദ് നിവാസികളായ ഞങ്ങളെല്ലാവരുടെയും നേതാവായിരിക്കേണ്ടതിനും തന്നെയാണ് ഞങ്ങൾ നിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ജഫ്ത അവരോട് പറഞ്ഞു, അമ്മോനിയരോട് പോരാടാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോവുകയും കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ നേതാവാകും. ശ്രേഷ്ഠന്മാർ പ്രതിവചിച്ചു, കർത്താവ്
നമുക്ക് സാക്ഷിയായിരിക്കട്ടെ. നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും. തീർച്ച. അവൻ ഗിലിയാദിലെ ശ്രേഷ്ഠന്മാരോട് കൂടെ പോയി. ജനം അവനെ നേതാവായി സ്വീകരിച്ചു. മിസ്പായിൽ കർത്താവിന്റെ മുൻപിൽ വെച്ച് ജഫ്ത ജനങ്ങളോട് സംസാരിച്ചു. ജഫ്ത ദൂതന്മാരെ അയച്ച് അമ്മോനി രാജാവിനോട് ചോദിച്ചു, എന്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധം? അമ്മോനി രാജാവ് ജഫ്തായുടെ ദൂതന്മാരോട് പറഞ്ഞു, ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ അർനോൺ മുതൽ ജാബോക്കും ജോർദാനും വരെയുള്ള എന്റെ സ്ഥലം കൈവശപ്പെടുത്തി. അതിപ്പോൾ യുദ്ധം കൂടാതെ എനിക്ക് തിരികെ കിട്ടണം. ജഫ്ത വീണ്ടും ദൂതന്മാരെ അയച്ച് അമ്മോനി രാജാവിനോട് പറഞ്ഞു. ജഫ്ത ഇങ്ങനെ അറിയിക്കുന്നു, മോവാബിയരുടെയോ അമ്മോന്യരുടെയോ ദേശം ഇസ്രായേൽ കൈയടക്കിയില്ല. അവർ ഈജിപ്തിൽ നിന്ന് വരും വഴി മരുഭൂമിയിൽ കൂടി ചെങ്കടൽ വരെയും അവിടെ നിന്ന് കാദശ് വരെയും എത്തി. ഇസ്രായേൽ അന്ന് ഏദോം രാജാവിനോട് ദൂതന്മാർ വഴി നിന്റെ ദേശത്തിലൂടെ കടന്നു പോകാൻ തങ്ങളെ അനുവദിക്കണമെന്നപേക്ഷിച്ചു. പക്ഷേ അവൻ അത് സമ്മതിച്ചില്ല. മോവാബ് രാജാവിനോടും അവർ ആളയച്ചു പറഞ്ഞു. അവനും സമ്മതിച്ചില്ല. അതിനാൽ ഇസ്രായേൽ കാദശിൽ തന്നെ താമസിച്ചു. അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. ഏദോമും മോവാബും ചുറ്റി മോവാബിന് കിഴക്ക് എത്തി. അർനോന്റെ മറുകരെ താവളമടിച്ചു. മോവാബിൽ അവർ പ്രവേശിച്ചതേയില്ല. മോവാബിന്റെ അതിർത്തി അർനോൺ ആണല്ലോ. ഇസ്രായേൽ ഹെഷ്ബോണിലെ അമോര്യ രാജാവായ സീഹോന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് നിങ്ങളുടെ ദേശത്തുകൂടി ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോകാൻ അനുവദിക്കണം എന്ന് അപേക്ഷിച്ചു. എന്നാൽ തന്റെ ദേശത്തുകൂടി ഇസ്രായേലിനെ കടത്തിവിടാൻ സീഹോന് വിശ്വാസം വന്നില്ല. മാത്രമല്ല, സീഹോൻ ജനങ്ങളെയെല്ലാം ഒന്നിച്ചുകൂട്ടി യാഹാസിൽ താവളമടിച്ച് ഇസ്രായേലിനോട് പൊരുതി. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് സീഹോനെയും അവന്റെ ജനത്തെയും ഇസ്രായേൽക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഇസ്രായേൽ അവരെ പരാജയപ്പെടുത്തി. ആ സ്ഥലത്ത് താമസിച്ചിരുന്ന അമോര്യരുടെ ദേശം അവർ പിടിച്ചെടുത്തു. അർനോൺ മുതൽ ജാബോക്ക് വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയുമുള്ള അമോര്യരുടെ ദേശം മുഴുവൻ കൈവശപ്പെടുത്തി. അങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്നെ തന്റെ ജനമായ ഇസ്രായേലിന്റെ മുൻപിൽ നിന്ന് അമോര്യരെ തുരുത്തിയിരിക്കെ നീ അവ കൈവശമാക്കാൻ പോകുന്നുവോ? നിന്റെ ദൈവമായ കെമോഷ് നിനക്ക് തരുന്നത് നീ കൈവശം വയ്ക്കുന്നില്ലേ? ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് ഒഴിപ്പിച്ചു തരുന്നതൊക്കെ ഞങ്ങൾ കൈവശമാക്കും. മോവാബ് രാജാവായ സിപ്പോറിന്റെ പുത്രൻ ബാലാക്കിനേക്കാൾ ശ്രേഷ്ഠനാണോ നീ? അവൻ എപ്പോഴെങ്കിലും ഇസ്രായേലിനെ എതിർത്തിട്ടുണ്ടോ? അവർക്കെതിരെ യുദ്ധത്തിനിറങ്ങിയിട്ടുണ്ടോ? ഇസ്രായേൽ ഹെഷ്ബോണിലും അതിന്റെ ഗ്രാമങ്ങളിലും അരോവറിലും അതിന്റെ ഗ്രാമങ്ങളിലും അർനോൺ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും 300 വർഷം താമസിച്ച കാലത്ത് നീ എന്തുകൊണ്ട് അവ വീണ്ടെടുത്തില്ല? ആകയാൽ ഞാൻ നിന്നോട് ഒരപരാധവും ചെയ്തിട്ടില്ല. ആ നിലയ്ക്ക് എന്നോട് യുദ്ധം ചെയ്യുന്നത് തെറ്റാണ്. ന്യായാധിപനായ കർത്താവ് ഇസ്രായേലിയർക്കും അമ്മോന്യർക്കും ഇടയ്ക്ക് ഇന്ന് ന്യായവിധി നടത്തട്ടെ. എന്നാൽ ജഫ്തായുടെ സന്ദേശം അമ്മോന്യ രാജാവ് വകവച്ചില്ല. കർത്താവിന്റെ ആത്മാവ് ജഫ്തായുടെ മേൽ ആവസിച്ചു. അവൻ ഗിലയാദ്, മനാസെ എന്നിവിടങ്ങളിൽ കൂടി ഗിലയാദിലെ മിസ്പായിലേക്ക് കടന്ന് അമ്മോന്യരുടെ ദേശത്തേക്ക് പോയി. ജഫ്ത കർത്താവിന് ഒരു നേർച്ച നേർന്നു. അങ്ങ് അമ്മോന്യരെ എന്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അവരെ തോൽപ്പിച്ച് ജേതാവായി തിരികെ ചെല്ലുമ്പോൾ എന്നെ എതിരേൽക്കാൻ പടിവാതിൽക്കലേക്ക് ആദ്യം വരുന്നത് ആരായിരുന്നാലും അവൻ കർത്താവിൻ്റേതായിരിക്കും. ഞാൻ അവനെ ദഹനബലിയായി അവിടത്തേക്ക് അർപ്പിക്കും. ജഫ്ത യുദ്ധം ചെയ്യാൻ അമ്മോന്യരുടെ അതിർത്തി കടന്നു. കർത്താവ് അവരെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അരോവർ മുതൽ മിന്നിത്തിന് സമീപം വരെയും ആബേൽ കെരാമിം വരെയും 20 പട്ടണങ്ങളിൽ അവൻ അവരെ വകവരുത്തി. വലിയ കൂട്ടക്കൊല നടന്നു. അമ്മോന്യർ ഇസ്രായേലിന് കീഴടങ്ങി. ജഫ്ത മിസ്പായിലുള്ള തന്റെ വീട്ടിലേക്ക് വന്നു. അതാ, അവന്റെ മകൾ തപ്പുകൊട്ടി നൃത്തം വെച്ച് അവനെ എതിരേൽക്കാൻ വരുന്നു. അവൾ അവന്റെ ഏക സന്താനമായിരുന്നു. വേറെ മകനോ മകളോ അവനില്ലായിരുന്നു. അവളെ കണ്ടപ്പോൾ അവൻ വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞു, അയ്യോ മകളെ, നീ എന്നെ ദുഃഖത്തിലാഴ്ത്തിയല്ലോ. നീ എന്നെ വല്ലാത്ത വിഷമത്തിലാക്കിയിരിക്കുന്നു. ഞാൻ കർത്താവിന് വാക്കുകൊടുത്തുപോയി. നേർച്ചയിൽ നിന്ന് പിന്മാറാൻ എനിക്ക് സാധിക്കുകയില്ല. അവൾ പറഞ്ഞു, പിതാവേ, അങ്ങ് കർത്താവിന് വാക്കുകൊടുത്തെങ്കിൽ അതനുസരിച്ച് എന്നോട് ചെയ്തുകൊള്ളുക. കർത്താവ് ശത്രുക്കളായ അമ്മോന്യരോട് പ്രതികാരം ചെയ്തല്ലോ. അവൾ തുടർന്നു, ഒരു കാര്യം എനിക്ക് ചെയ്തു തരണം.
സഖിമാരോടൊത്ത് പർവ്വതങ്ങളിൽ പോയി എന്റെ കന്യാത്വത്തെ പ്രതി രണ്ടു മാസത്തേക്ക് വിലപിക്കാൻ എന്നെ അനുവദിക്കണം. പൊയ്ക്കൊള്ളുക എന്നു പറഞ്ഞ് അവൻ രണ്ടു മാസത്തേക്ക് അവളെ അയച്ചു. അവൾ പർവ്വതങ്ങളിൽ സഖിമാരോടൊപ്പം താമസിച്ച് തന്റെ കന്യാത്വത്തെപ്പറ്റി വിലപിച്ചു. രണ്ടു മാസം കഴിഞ്ഞ് അവൾ പിതാവിന്റെ പക്കലേക്ക് തിരിച്ചു വന്നു. അവൻ നേർന്നിരുന്നതുപോലെ അവളോട് ചെയ്തു. അവൾ ഒരിക്കലും പുരുഷനെ അറിഞ്ഞിരുന്നില്ല. ഗിലയാദുകാരനായ ജഫ്തായുടെ പുത്രിയെ ഓർത്ത് ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും നാലു ദിവസം കരയാൻ പോകുക പതിവായിത്തീർന്നു. ന്യായാധിപന്മാർ 12 എഫ്രായിംകാർ യുദ്ധത്തിനൊരുങ്ങി. അവർ സഫോണിലേക്ക് ചെന്നു. ജഫ്തായോട് പറഞ്ഞു, അമ്മോന്യരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്തുകൊണ്ട്? നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ അഗ്നിക്കിരയാക്കും. ജഫ്ത അവരോട് പറഞ്ഞു, ഞാനും എന്റെ ജനവും അമ്മോന്യരുമായി വലിയ കലഹത്തിലായി. ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അവരുടെ കൈകളിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചില്ല. നിങ്ങൾ എന്നെ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ എന്റെ ജീവൻ കൈയിലെടുത്ത് അമ്മോന്യർക്കെതിരെ ചെന്നു. കർത്താവ് അവരെ എന്റെ കൈയിൽ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നിട്ടിപ്പോൾ നിങ്ങൾ എനിക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുന്നു. ജഫ്ത ഗിലയാദുകാരെയെല്ലാം ഒന്നിച്ചുകൂട്ടി എഫ്രായിമിനോട് യുദ്ധം ചെയ്തു. ഗിലയാദുകാർ എഫ്രായിമിന്റെയും മനാസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രായിംകാർ പറഞ്ഞതുകൊണ്ട് ഗിലയാദുകാർ അവരെ തകർത്തു കളഞ്ഞു. എഫ്രായിംകാരോടെതിർത്ത് ഗിലയാദുകാർ ജോർദാന്റെ കടവുകൾ പിടിച്ചെടുത്തു. എഫ്രായിമിൽ നിന്ന് ഒരഭയാർത്ഥി എപ്പോഴെങ്കിലും ഓടിപ്പോകുമ്പോൾ അക്കരയ്ക്ക് പൊയ്ക്കൊള്ളട്ടെ എന്ന് ചോദിച്ചാൽ നീ ഒരു എഫ്രായിംകാരനോ എന്ന് ഗിലയാദുകാർ ചോദിക്കും. അല്ല എന്നവൻ പറഞ്ഞാൽ അവനോട് ഷിബോലത്ത് എന്ന് ഉച്ചരിക്കാൻ പറയും. ശരിയായി ഉച്ചരിക്കാതെ സിബോലത്ത് എന്ന് പറഞ്ഞാൽ അവർ അവനെ പിടിച്ച് ജോർദാന്റെ കടവുകളിൽ വെച്ച് കൊല്ലും. 40,000 എഫ്രായിംകാർ അന്നാളുകളിൽ വധിക്കപ്പെട്ടു. ജഫ്ത ഇസ്രായേലിൽ 6 ന്യായപാലനം നടത്തി. ഗിലയാദുകാരനായ ജഫ്ത മരിച്ചു. സ്വന്തം പട്ടണമായ ഗിലയാദിൽ അടക്കപ്പെട്ടു. ഇബ്സാൻ. അവനുശേഷം ബേത്ലഹേംകാരനായ ഇബ്സാൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തി. അവന് 30 സ്വന്തം കുലത്തിന് വെളിയിൽ വിവാഹം കഴിച്ചു കൊടുത്തിരുന്ന 30 തന്റെ പുത്രന്മാർക്കു വേണ്ടി കുലത്തിന് വെളിയിൽ നിന്ന് സ്വീകരിച്ച 30 ഉണ്ടായിരുന്നു. അവൻ 7 ഇസ്രായേലിൽ ന്യായപാലനം നടത്തി. ഇബ്സാൻ മരിച്ചു. ബെത്ലഹേമിൽ അടക്കപ്പെട്ടു. ഏലോൻ. അവനുശേഷം സെബലൂൺകാരനായ ഏലോൻ ഇസ്രായേലിൽ 10 ന്യായപാലനം നടത്തി. ഏലോൻ മരിച്ചു. സെബലൂൺ ദേശത്ത് അയ്യാലോണിൽ അവനെ സംസ്കരിച്ചു. അബ്ദോൻ. പിന്നീട് പിറത്യൂനനായ ഹില്ലേലിന്റെ മകൻ അബ്ദോൻ ഇസ്രായേലിൽ ന്യായാധിപനായി. അവന് 40 30 ഉണ്ടായിരുന്നു. അവർക്ക് സഞ്ചരിക്കാൻ 70 അവൻ ഇസ്രായേലിൽ 8 ന്യായപാലനം നടത്തി. പിറത്തോനിനായ ഹില്ലേലിന്റെ പുത്രൻ അബ്ദോൻ മരിച്ചു. അമലേക്കരുടെ മലനാട്ടിൽ എഫ്രായിം ദേശത്തെ പിറത്തോനിൽ സംസ്കരിക്കപ്പെട്ടു. ന്യായാധിപന്മാർ 13 സാംസന്റെ ജനനം. ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു. അവിടുന്ന് അവരെ 40 ഫിലിസ്തീനരുടെ കൈകളിൽ ഏൽപ്പിച്ചു. സോറായിൽ ദാൻ ഗോത്രക്കാരനായ മനോവ എന്നൊരാളുണ്ടായിരുന്നു. അവന്റെ ഭാര്യ വന്ധ്യയായിരുന്നു. അവൾക്ക് മക്കളില്ലായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അതുകൊണ്ട് നീ സൂക്ഷിക്കണം. വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്. അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയും അരുത്. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തുടരുത്. അവൻ ജനനം മുതൽ ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും. അവൻ ഫിലിസ്തീനരുടെ കൈയിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും. അവൾ ഭർത്താവിനോട് പറഞ്ഞു, ഒരു ദൈവപുരുഷൻ എന്റെ അടുത്തു വന്നു. അവന്റെ മുഖം ദൈവദൂതന്റേതുപോലെ പേടിപ്പെടുത്തുന്നതാണ്. എവിടെ നിന്ന് വരുന്നുവെന്ന് അവനോട് ഞാൻ ചോദിച്ചില്ല. അവൻ പേരു പറഞ്ഞതുമില്ല. അവൻ എന്നോട് പറഞ്ഞു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്. അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയും അരുത്. ബാലൻ ആജീവനാന്തം ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും. മനോവ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ,
അങ്ങ് അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിക്കാനിരിക്കുന്ന ശിശുവിന് വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കാൻ ഇടയാക്കണമേ. മനോവയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. വയലിൽ ആയിരിക്കുമ്പോൾ ദൈവദൂതൻ വീണ്ടും സ്ത്രീയുടെ അടുത്തു വന്നു. ഭർത്താവായ മനോവ അവളോട് കൂടെ ഉണ്ടായിരുന്നില്ല. അവൾ പെട്ടെന്ന് ഓടിച്ചെന്ന് ഭർത്താവിനോട് പറഞ്ഞു, എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്ന ആൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മനോവ എഴുന്നേറ്റ് ഭാര്യയുടെ പിന്നാലെ ചെന്ന് അവനോട് ചോദിച്ചു, ഇവളോട് സംസാരിച്ചവൻ നീയോ? അവൻ പറഞ്ഞു, ഞാൻ തന്നെ. അപ്പോൾ മനോവ ചോദിച്ചു, നിന്റെ വാക്കുകൾ നിറവേറുമ്പോൾ ബാലന്റെ ജീവിതചര്യ എങ്ങനെയായിരിക്കണം? അവൻ എന്താണ് ചെയ്യേണ്ടത്? കർത്താവിന്റെ ദൂതൻ മനോവയോട് പറഞ്ഞു, ഞാൻ സ്ത്രീയോട് പറഞ്ഞതെല്ലാം അവൾ പാലിക്കട്ടെ. മുന്തിരിയിൽ നിന്നുള്ളതൊന്നും അവൾ ഭക്ഷിക്കരുത്. വീഞ്ഞോ ലഹരി പദാർത്ഥമോ കുടിക്കരുത്. അശുദ്ധമായതൊന്നും തിന്നുകയുമരുത്. ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെ അവൾ പാലിക്കണം. മനോവ കർത്താവിന്റെ ദൂതനോട് പറഞ്ഞു, ഞാൻ ഒരാട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നതുവരെ നിൽക്കണമേ. കർത്താവിന്റെ ദൂതൻ പറഞ്ഞു, നീ പിടിച്ചു നിർത്തിയാലും നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല. എന്നാൽ നീ പാകം ചെയ്യുന്നെങ്കിൽ അത് കർത്താവിന് ദഹനബലിയായി അർപ്പിക്കുക. കർത്താവിന്റെ ദൂതനാണ് അവനെന്ന് മനോവ അറിഞ്ഞിരുന്നില്ല. അവൻ കർത്താവിന്റെ ദൂതനോട്, നിന്റെ പേര് എന്ത്? നീ പറഞ്ഞത് സംഭവിക്കുമ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കണമല്ലോ എന്നു പറഞ്ഞു. ദൂതൻ അവനോട് ചോദിച്ചു, എന്റെ പേര് അത്ഭുതകരമായിരിക്കെ നീ അത് ചോദിക്കുന്നതെന്തിന്? അപ്പോൾ മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് ധാന്യബലിയോടുകൂടെ അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന് പാറപ്പുറത്തു വെച്ച് അർപ്പിച്ചു. ബലിപീഠത്തിൽ നിന്ന് അഗ്നിജ്വാല ആകാശത്തിലേക്ക് ഉയർന്നു. മനോവയും ഭാര്യയും നോക്കി നിൽക്കെ കർത്താവിന്റെ ദൂതൻ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നുപോയി. അവർ നിലത്ത് കമിഴ്ന്നു വീണു. അവൻ മനോവയ്ക്കും ഭാര്യയ്ക്കും പിന്നീട് പ്രത്യക്ഷപ്പെട്ടില്ല. അത് കർത്താവിന്റെ ദൂതനായിരുന്നെന്ന് മനോവയ്ക്ക് വ്യക്തമായി. മനോവ ഭാര്യയോട് പറഞ്ഞു, ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും. അവൾ പറഞ്ഞു, നമ്മെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കർത്താവ് നമ്മുടെ കയ്യിൽ നിന്ന് ദഹനബലിയും ധാന്യബലിയും സ്വീകരിക്കുകയോ ഇക്കാര്യങ്ങൾ കാണിച്ചു തരികയോ അറിയിക്കുകയോ ചെയ്യുമായിരുന്നില്ല. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. സാംസൺ എന്ന് അവന് പേരിട്ടു. കുട്ടി വളർന്നു. കർത്താവ് അവനെ അനുഗ്രഹിച്ചു. സോറായ്ക്കും എഷ്താവോലിനും മധ്യേയുള്ള മഹനേദാനിൽ വച്ച് കർത്താവിന്റെ ആത്മാവ് അവനിൽ പ്രവർത്തിച്ചു തുടങ്ങി. ന്യായാധിപന്മാർ 14 സാംസന്റെ വിവാഹം. സാംസൺ തിംനായിലേക്ക് പോയി. അവിടെ വെച്ച് ഒരു ഫിലിസ്ത്യ യുവതിയെ കണ്ടു. അവൻ തിരിച്ചു വന്ന് മാതാപിതാക്കന്മാരോട് പറഞ്ഞു, തിംനായിൽ ഞാൻ ഒരു ഫിലിസ്ത്യ യുവതിയെ കണ്ടുമുട്ടി. അവളെ എനിക്ക് വിവാഹം ചെയ്തു തരണം. അവർ പറഞ്ഞു, നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ അപരിച്ഛേദിതരായ ഫിലിസ്ത്യരുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത്? എന്നാൽ സാംസൺ പറഞ്ഞു, അവളെ എനിക്ക് തരുക. അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കർത്താവിന്റെ ഹിതമാണെന്ന് മാതാപിതാക്കന്മാർ മനസ്സിലാക്കിയില്ല. അവിടുന്ന് ഫിലിസ്ത്യർക്കെതിരായി ഒരവസരം പാർത്തിരിക്കുകയായിരുന്നു. അക്കാലത്ത് ഫിലിസ്ത്യർ ഇസ്രായേലിന്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നു. സാംസൺ മാതാപിതാക്കന്മാരോടുകൂടെ തിംനായിലേക്ക് പോയി. അവിടെ ഒരു മുന്തിരിത്തോപ്പിൽ എത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവന്റെ നേരെ അലറിവന്നു. കർത്താവിന്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു. ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെന്നപോലെ അവൻ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞു. എന്നാൽ മാതാപിതാക്കന്മാരെ അക്കാര്യം അറിയിച്ചില്ല. സാംസൺ ആ സ്ത്രീയോട് സംസാരിച്ചു. അവന് അവളെ വളരെ ഇഷ്ടപ്പെട്ടു. കുറച്ചുനാൾ കഴിഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ അവൻ വന്നു. വഴിമധ്യേ ആ സിംഹത്തിന്റെ ഉടൽ കാണാൻ അവൻ തിരിഞ്ഞു. അതാ, സിംഹത്തിന്റെ ശരീരത്തിൽ ഒരു തേൻകൂട്. അവൻ അത് അടർത്തിയെടുത്ത് ഭക്ഷിച്ചുകൊണ്ട് മാതാപിതാക്കളുടെ അടുത്തെത്തി. അവർക്കും കൊടുത്തു. അവരും ഭക്ഷിച്ചു. എന്നാൽ ചത്ത സിംഹത്തിന്റെ ഉടലിൽ നിന്നാണ് തേൻ എടുത്തതെന്ന് അവൻ അവരോട് പറഞ്ഞില്ല. അവന്റെ പിതാവ് യുവതിയുടെ വീട്ടിലേക്ക് പോയി. സാംസൺ അവിടെ ഒരു വിരുന്ന് നടത്തി. യുവാക്കന്മാർ അങ്ങനെ ചെയ്യുക പതിവായിരുന്നു. അവനെ കണ്ടപ്പോൾ അവിടുത്തുകാർ 30 അവന് തോടരായി കൊടുത്തു. സാംസൺ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഒരു കടങ്കഥ പറയാം. വിരുന്നിന്റെ 7 ഉത്തരം പറഞ്ഞാൽ ഓരോ ചണവസ്ത്രവും വിശേഷവസ്ത്രവും തരാം. ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ നിങ്ങൾ 30 ചണവസ്ത്രവും അത്രയും വിശേഷവസ്ത്രവും എനിക്ക് തരണം.
അവർ പറഞ്ഞു, നിന്റെ കടങ്കഥ കേൾക്കട്ടെ. അവൻ പറഞ്ഞു, ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു. മൂന്ന് ദിവസമായിട്ടും കടങ്കഥയുടെ പൊരുൾ അവർക്ക് പിടികിട്ടിയില്ല. നാലാം ദിവസം അവർ സാംസന്റെ ഭാര്യയോട് പറഞ്ഞു, നിന്റെ ഭർത്താവിനെ വശീകരിച്ച് കടങ്കഥയുടെ പൊരുളറിഞ്ഞ് ഞങ്ങളോട് പറയുക, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ കുടുംബത്തോടെ ചുട്ടരിക്കും. ദരിദ്രരാക്കാനാണോ നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയത്? സാംസന്റെ ഭാര്യ അവന്റെ മുൻപിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിനക്ക് എന്നോട് വെറുപ്പാണ്, എന്നെ സ്നേഹിക്കുന്നില്ല. എന്റെ ആളുകളോട് നീ ഒരു കടങ്കഥ പറഞ്ഞിരിക്കുന്നു, എന്നാൽ അതെന്തെന്ന് എന്നോട് പറഞ്ഞില്ല. അവൻ പറഞ്ഞു, എന്റെ മാതാപിതാക്കന്മാരോട് പോലും ഞാനത് പറഞ്ഞിട്ടില്ല, പിന്നെ അത് നിന്നോട് പറയുമോ? വിരുന്നവസാനിക്കുന്ന ഏഴാം ദിവസം വരെ അവൾ കേണു ചോദിച്ചു. അവളുടെ നിർബന്ധം മൂലം അവൻ അവൾക്ക് അത് വെളിപ്പെടുത്തി. അവൾ അത് തന്റെ ആളുകളോട് പറഞ്ഞു. ഏഴാം ദിവസം സൂര്യാസ്തമയത്തിന് മുൻപ് പട്ടണവാസികൾ വന്ന് അവനോട് പറഞ്ഞു, തേനിനേക്കാൾ മാധുര്യമുള്ളത് എന്ത്? സിംഹത്തേക്കാൾ കരുത്തുള്ളത് ആര്? അപ്പോൾ അവൻ പറഞ്ഞു, എന്റെ പശുക്കിടാവിനെ കൊണ്ട് ഉഴുതിയില്ലായിരുന്നെങ്കിൽ കടങ്കഥയുടെ സാരം നിങ്ങൾ മനസ്സിലാക്കുകയില്ലായിരുന്നു. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ശക്തിയോടെ വന്നു. അഷ്കലോണിൽ ചെന്ന് പട്ടണത്തിലെ 30 പേരെ കൊന്ന് കൊള്ളയടിച്ച് കടങ്കഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തു. കോപാക്രാന്തനായി അവൻ തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് പോയി. സാംസന്റെ ഭാര്യ അവന്റെ മണവാളത്തോഴന്റെ ഭാര്യയായി. ന്യായാധിപന്മാർ 15 അധ്യായം. ഫിലിസ്തീരെ തോൽപ്പിക്കുന്നു. കുറെ നാൾ കഴിഞ്ഞ് സാംസൺ ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് ഒരാട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നു. അവൻ പറഞ്ഞു, ഞാൻ എന്റെ ഭാര്യയുടെ ശയനമുറിയിൽ പ്രവേശിക്കട്ടെ. പക്ഷേ പിതാവ് അതനുവദിച്ചില്ല. അവളുടെ പിതാവ് പറഞ്ഞു, നീ അവളെ അതിയായി വെറുക്കുന്നുവെന്ന് വിചാരിച്ച് ഞാൻ അവളെ നിന്റെ കൂട്ടുകാരന് കൊടുത്തു. അവളുടെ ഇളയ സഹോദരി അവളേക്കാൾ സുന്ദരിയല്ലേ, അവളെ സ്വീകരിച്ചാലും. സാംസൺ പറഞ്ഞു, ഇപ്രാവശ്യവും ഫിലിസ്തീരോട് ഞാൻ എന്തെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ അത് എന്റെ കുറ്റമായിരിക്കേയില്ല. സാംസൺ പോയി 300 കുറുനരികളെ പിടിച്ചു. കുറെ പന്തങ്ങളും ഉണ്ടാക്കി. ഈരണ്ടെണ്ണത്തെ വാലോടുവാൽ ചേർത്ത് ബന്ധിച്ച് അവയ്ക്കിടയിൽ പന്തവും വച്ചുകെട്ടി. അനന്തരം അവൻ പന്തങ്ങൾക്ക് തീ കൊളുത്തി. അവയെ ഫിലിസ്തീരുടെ ധാന്യവിളയിലേക്ക് വിട്ടു. വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവ് തോട്ടങ്ങളും കത്തിച്ചാമ്പലായി. ഫിലിസ്തീർ ചോദിച്ചു, ആരാണിത് ചെയ്തത്? അവർ പറഞ്ഞു, ആ തിംനാക്കാരന്റെ മരുമകനായ സാംസൺ അവന്റെ ഭാര്യയെ അമ്മായിയപ്പൻ അവന്റെ കൂട്ടുകാരന് കൊടുത്തതുകൊണ്ട് ചെയ്തതാണിത്. ഫിലിസ്തീർ ചെന്ന് അവളെയും അവളുടെ പിതാവിനെയും അഗ്നിക്കിരയാക്കി. സാംസൺ അവരോട് പറഞ്ഞു, ഇങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും. അവൻ അവരെ ക്രൂരമായി പ്രഹരിച്ച് കൊന്നുകളഞ്ഞു. അതിനുശേഷം അവൻ ഏതാം പാറക്കെട്ടിൽ പോയി താമസിച്ചു. അപ്പോൾ ഫിലിസ്തീർ യൂദായിൽ ചെന്ന് പാളയമടിച്ച് ലേഹി പട്ടണം ആക്രമിച്ചു. യൂദായിലെ ജനം ചോദിച്ചു, നിങ്ങൾ ഞങ്ങൾക്കെതിരായി വന്നതെന്തുകൊണ്ട്? അവർ പറഞ്ഞു, സാംസൺ ഞങ്ങളോട് ചെയ്തതിന് പകരം വീട്ടാൻ അവനെ ബന്ധനസ്ഥനാക്കുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ യൂദായിലെ 3000 ആളുകൾ ഏതാം പാറയിടുക്കിൽ ചെന്ന് സാംസണോട് ചോദിച്ചു, ഫിലിസ്തീരാണ് ഞങ്ങളുടെ ഭരണാധികാരികൾ എന്ന് നിനക്കറിഞ്ഞുകൂടെ? പിന്നെ നീ ഇപ്പോൾ ഞങ്ങളോടീ ചെയ്തതെന്ത്? അവൻ പറഞ്ഞു, അവർ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോടും ചെയ്തു. അവർ പ്രതിവചിച്ചു, നിന്നെ ബന്ധിച്ച് ഫിലിസ്തീരുടെ കയ്യിലേൽപ്പിക്കാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ. സാംസൺ പറഞ്ഞു, നിങ്ങൾ എന്റെ മേൽ ചാടി വീഴുകയില്ലെന്ന് സത്യം ചെയ്യുക. അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ നിന്നെ ബന്ധിച്ച് ഫിലിസ്തീരുടെ കയ്യിൽ ഏൽപ്പിക്കുകയേയുള്ളൂ, കൊല്ലുകയില്ല. അവർ പുതിയ രണ്ടു കയറുകൊണ്ട് അവനെ ബന്ധിച്ച് പാറയ്ക്ക് വെളിയിൽ കൊണ്ടുവന്നു. അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫിലിസ്തീർ ആർപ്പുവിളികളോടെ അവനെ കാണാനെത്തി. കർത്താവിന്റെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നു. അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെയായി തീർന്നു. കെട്ടുകൾ അറ്റുവീണു. ആയിടെ ചത്ത ഒരു കഴുതയുടെ താടിയല്ല കിടക്കുന്നത് അവൻ കണ്ടു. അതെടുത്ത് അവൻ 1000 പേരെ അതുകൊണ്ട് കൊന്നു. എന്നിട്ട് അവൻ ഘോഷിച്ചു, കഴുതയുടെ താടിയല്ലുകൊണ്ട് ഞാനവരെ കൂനകൂട്ടി, കഴുതയുടെ താടിയല്ലുകൊണ്ട് 1000 പേരെ ഞാൻ കൊന്നു. ഇതു പറഞ്ഞിട്ട് അവൻ എല്ല് എറിഞ്ഞുകളഞ്ഞു.
ആ സ്ഥലത്തിന് രാമാത്ത്ലേഹി എന്നു പേരു ലഭിച്ചു. അവന് വലിയ ദാഹമുണ്ടായി. അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുത്തെ ദാസന്റെ കരങ്ങളാൽ ഈ വലിയ വിജയം അവിടുന്ന് നേടിത്തന്നിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അപരിച്ഛേദിതരുടെ കൈകളിൽ വീഴണമോ? ദൈവം ലേഹിയിൽ ഉള്ള പൊള്ളയായ ഒരു സ്ഥലം തുറന്നു. അതിൽ നിന്ന് ജലം പുറപ്പെട്ടു. അവൻ വെള്ളം കുടിച്ച് ഊർജ്ജസ്വലനായി. അതുകൊണ്ട് അതിന് എൻ ഹക്കോർ എന്നു പേര് കിട്ടി. അത് ഇന്നും അവിടെയുണ്ട്. ഫിലിസ്തീനയുടെ കാലത്ത് 20 വർഷം സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു. ന്യായാധിപന്മാർ 16 സാംസൺ ഗാസായിലേക്ക് പോയി. അവിടെ ഒരു സ്വൈരിണിയെ കണ്ടുമുട്ടി. അവളോടു കൂടി ശയിച്ചു. സാംസൺ അവിടെ വന്നിട്ടുണ്ടെന്ന് ഗാസ നിവാസികൾ അറിഞ്ഞു. അവർ അവിടം വളഞ്ഞു. രാത്രി മുഴുവൻ പട്ടണവാതിൽക്കൽ പതിയിരുന്നു. പ്രഭാതം വരെ കാത്തിരിക്കാം, രാവിലെ അവനെ നമുക്ക് കൊല്ലാം എന്നു പറഞ്ഞ് രാത്രി മുഴുവൻ നിശ്ചലരായിരുന്നു. എന്നാൽ സാംസൺ പാതിരാ വരെ കിടന്നു. പിന്നെ എഴുന്നേറ്റ് പട്ടണപടിപ്പുരയുടെ വാതിൽ കട്ടിളക്കാലോടുകൂടെ പറിച്ചെടുത്ത് തോളിൽ വച്ച് ഹെബ്രോന്റെ മുൻപിലുള്ള മലമുകളിലേക്ക് പോയി. സാംസനും ദലീലായും. അതിനുശേഷം സൂറേക്കു താഴ്വരയിലുള്ള ദലീല എന്ന സ്ത്രീയെ അവൻ സ്നേഹിച്ചു. ഫിലിസ്തീനയുടെ നേതാക്കന്മാർ അവളുടെ അടുത്ത് ചെന്നു പറഞ്ഞു, സാംസനെ നീ വശീകരിക്കണം. അവന്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും മനസ്സിലാക്കണം. ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് 1100 വെള്ളി നാണയം തരാം. ദലീല സാംസനോട് പറഞ്ഞു, നിന്റെ ഈ വലിയ ശക്തിയെല്ലാം എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും നിന്നെ എങ്ങനെ ബന്ധിച്ച് കീഴടക്കാമെന്നും ദയവായി എന്നോട് പറയുക. സാംസൺ മറുപടി പറഞ്ഞു, ഉണങ്ങാത്ത പുതിയ 7 ഞാണുകൊണ്ട് ബന്ധിച്ചാൽ എന്റെ ശക്തി കുറഞ്ഞ് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും. അപ്പോൾ ഫിലിസ്തീ പ്രഭുക്കന്മാർ ഉണങ്ങാത്ത പുതിയ 7 ഞാൺ കൊണ്ടുവന്നു. ദലീല അവകൊണ്ട് അവനെ ബന്ധിച്ചു. ഉൾമുറിയിൽ അവൾ ആളുകളെ പതിയിരുത്തിയിരുന്നു. അതിനുശേഷം അവൾ അവനോട് പറഞ്ഞു, സാംസൺ, ഇതാ ഫിലിസ്തീർ നിന്നെ വളഞ്ഞിരിക്കുന്നു. എന്നാൽ അഗ്നി ചണനൂലിനെ എന്ന പോലെ അവൻ ഞാണുകൾ പൊട്ടിച്ചു കളഞ്ഞു. അവന്റെ ശക്തിയുടെ രഹസ്യം പുറത്തായില്ല. ദലീല സാംസനോട് പറഞ്ഞു, നീ എന്നെ കബളിപ്പിച്ചു, എന്നോട് നുണ പറഞ്ഞു, എങ്ങനെ നിന്നെ ബന്ധിക്കാമെന്ന് എന്നോട് പറയുക. അവൻ പറഞ്ഞു, ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് ബന്ധിച്ചാൽ ഞാൻ ദുർബലനായി മറ്റാരെയും പോലെയാകും. അപ്പോൾ ദലീല പുതിയ കയറുകൊണ്ടുവന്ന് അവനെ കെട്ടി. അവനോട് പറഞ്ഞു, സാംസൺ, ഇതാ ഫിലിസ്തീർ വരുന്നു. പതിയിരുന്നവർ അകത്തെ ഒരു മുറിയിലായിരുന്നു. കെട്ടിയിരുന്ന കയർ നൂലുപോലെ അവൻ പൊട്ടിച്ചു കളഞ്ഞു. ദലീല സാംസനോട് പറഞ്ഞു, ഇപ്പോഴും നീ എന്നെ കബളിപ്പിച്ചിരിക്കുന്നു, എന്നോട് നീ കളവ് പറഞ്ഞു, നിന്നെ എങ്ങനെ ബന്ധിക്കാമെന്ന് പറയുക. അവൻ പറഞ്ഞു, എന്റെ 7 തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ചു നെയ്താൽ മറ്റു മനുഷ്യരെ പോലെ ഞാൻ ബലഹീനനാകും. അവൻ ഉറങ്ങുമ്പോൾ ദലീല അവന്റെ 7 തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ചു നെയ്തു. അനന്തരം അവനോട് പറഞ്ഞു, സാംസൺ, ഫിലിസ്തീർ നിന്നെ ആക്രമിക്കാൻ വരുന്നു. അവൻ ഉറക്കത്തിൽ നിന്നെഴുന്നേറ്റ് ആണിയും തറിയും പാവും വലിച്ചു പൊളിച്ചു. അവൾ അവനോട് ചോദിച്ചു, നിന്റെ ഹൃദയം എന്നോട് കൂടെ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കെങ്ങനെ പറയാൻ കഴിയും? ഈ 3 പ്രാവശ്യവും നീ എന്നെ അവഹേളിച്ചിരിക്കുന്നു. നിന്റെ അജയ്യശക്തി എവിടെ കുടികൊള്ളുന്നെന്ന് നീ എന്നോട് പറഞ്ഞിട്ടുമില്ല. അവൾ ഇങ്ങനെ ദിവസം തോറും നിർബന്ധിച്ചു. ആ അലട്ടൽ മരണത്തിന് തുല്യമായി. അവൻ രഹസ്യം തുറന്നു പറഞ്ഞു, ക്ഷൗരക്കത്തി എന്റെ തലയിൽ സ്പർശിച്ചിട്ടില്ല. ജനനം മുതലേ ഞാൻ ദൈവത്തിന് നാസീർ വ്രതക്കാരനാണ്. മുടി വെട്ടിയാൽ എന്റെ ശക്തി നഷ്ടപ്പെട്ട് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും. അവൻ സത്യം തുറന്നു പറഞ്ഞപ്പോൾ ദലീല ഫിലിസ്തീനയുടെ നേതാക്കളെ വിളിച്ചു പറഞ്ഞു, ഈ പ്രാവശ്യം കൂടി വരിക, അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഫിലിസ്തീനയുടെ നേതാക്കന്മാർ പണവുമായി അവളുടെ അടുത്തെത്തി. അവൾ അവനെ മടിയിൽ കിടത്തിയുറക്കി. ഒരാളെക്കൊണ്ട് അവന്റെ തലയിലെ 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിച്ചു. അതിനുശേഷം അവൾ അവനെ അസഹ്യപ്പെടുത്താൻ തുടങ്ങി. അവന്റെ ശക്തി അവനെ വിട്ടുപോയി. അവൾ പറഞ്ഞു, സാംസൺ, ഫിലിസ്തീർ നിന്നെ ആക്രമിക്കാൻ വരുന്നു. അപ്പോൾ അവൻ ഉറക്കമുണർന്നു പറഞ്ഞു, മറ്റവസരങ്ങളിലെന്ന പോലെ തന്നെ ഞാൻ രക്ഷപ്പെടും, എന്നെ തന്നെ സ്വതന്ത്രനാക്കും. കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. ഫിലിസ്തീർ അവനെ പിടിച്ച് കണ്ണു ചുഴന്നെടുത്ത് ഗാസായിലേക്ക് കൊണ്ടുപോയി. ഓട്ടുചങ്ങല കൊണ്ട് ബന്ധിച്ച് കാരാഗ്രഹത്തിലാക്കി. മാവു പൊടിക്കുന്ന ജോലിയിലേർപ്പെടുത്തി. എന്നാൽ മുണ്ടനത്തിനു ശേഷവും അവന്റെ തലയിൽ മുടി വളർന്നുകൊണ്ടിരുന്നു.
സാംസന്റെ മരണം. ഫിലിസ്തീ പ്രഭുക്കന്മാർ തങ്ങളുടെ ദേവനായ ദാഗോന് ഒരു വലിയ ബലി കഴിച്ച് സന്തോഷിക്കാൻ ഒരുമിച്ചുകൂടി. അവർ പറഞ്ഞു, നമ്മുടെ ദേവൻ ശത്രുവായ സാംസനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അവനെ കണ്ടപ്പോൾ ജനങ്ങൾ തങ്ങളുടെ ദേവനെ സ്തുതിച്ചു പറഞ്ഞു, നമ്മുടെ ദേവൻ ശത്രുവിനെ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. അവൻ നമ്മുടെ ദേശം നശിപ്പിച്ചവനാണ്, നമ്മിൽ അനേകരെ കൊന്നവനുമാണ്. സന്തോഷിച്ചു മതിമറന്ന് അവർ പറഞ്ഞു, നമ്മുടെ മുൻപിൽ അഭ്യാസം കാണിക്കുന്നതിന് സാംസനെ വിളിക്കുവിൻ. സാംസനെ അവർ കാരാഗൃഹത്തിൽ നിന്ന് കൊണ്ടുവന്നു. അവൻ അവരുടെ മുൻപിൽ അഭ്യാസം പ്രകടിപ്പിച്ചു. തൂണുകളുടെ ഇടയിൽ അവർ അവനെ നിർത്തി. കൈക്ക് പിടിച്ചിരുന്ന ബാലനോട് സാംസൻ പറഞ്ഞു, ഒന്ന് ചാരി നിൽക്കാൻ കെട്ടിടത്തിന്റെ തൂണുകളെവിടെയെന്ന് ഞാൻ തപ്പിനോക്കട്ടെ. പുരുഷന്മാരെയും സ്ത്രീകളെയും കൊണ്ട് കെട്ടിടം നിറഞ്ഞിരുന്നു. ഫിലിസ്തീ പ്രഭുക്കന്മാരെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു. മേൽത്തട്ടിൽ ഏകദേശം 3000 സ്ത്രീ പുരുഷന്മാർ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ സാംസൺ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, ദൈവമായ കർത്താവെ, എന്നെ ഓർക്കണമേ. ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, എന്നെ ശക്തനാക്കണമേ. ഞാൻ നിന്നോട് ഇപ്രാവശ്യം കൂടി യാചിക്കുന്നു, എന്റെ കണ്ണുകളിൽ ഒന്നിന് ഫിലിസ്തീനോട് പ്രതികാരം ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. കെട്ടിടം താങ്ങിയിരുന്ന രണ്ട് നെടും തൂണുകളെ സാംസൺ പിടിച്ചു. വലത്തുകൈ ഒന്നിലും ഇടത്തുകൈ മറ്റേതിലും വെച്ച് അവൻ തള്ളി. അവൻ പറഞ്ഞു, ഫിലിസ്തീനോടുകൂടെ ഞാനും മരിക്കട്ടെ. സർവശക്തിയും ഉപയോഗിച്ച് അവൻ കുനിഞ്ഞു. കെട്ടിടം അതിലുണ്ടായിരുന്ന പ്രഭുക്കന്മാരുടെയും മറ്റാളുകളുടെയും മേൽ വീണു. മരണസമയത്ത് അവൻ കൊന്നവർ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരേക്കാൾ അധികമായിരുന്നു. സഹോദരന്മാരും കുടുംബക്കാരും വന്ന് അവന്റെ ശരീരം കൊണ്ടുപോയി. സേറായ്ക്കും എഷ്താവോലിനും ഇടയ്ക്ക് പിതാവായ മനോവയുടെ ശവകുടീരത്തിൽ സംസ്കരിച്ചു. 20 വർഷമാണ് അവൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്. ന്യായാധിപന്മാർ 17 അധ്യായം. മിക്കായുടെ പൂജാഗൃഹം. എഫ്രായിം മലനാട്ടിൽ മിക്ക എന്നൊരാളുണ്ടായിരുന്നു. അവൻ അമ്മയോട് പറഞ്ഞു, 1100 വെള്ളി നാണയങ്ങൾ നഷ്ടപ്പെട്ടതിനെപ്പറ്റി നീ ശാപം ഉച്ചരിക്കുകയും എന്നോട് രഹസ്യമായി പറയുകയും ചെയ്തിരുന്നല്ലോ. അത് എന്റെ കൈവശമുണ്ട്, ഞാനാണ് അതെടുത്തത്. അവന്റെ അമ്മ പറഞ്ഞു, എന്റെ മകനെ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. അവൻ ആ 1100 വെള്ളി നാണയങ്ങൾ അമ്മയ്ക്ക് തിരികെ കൊടുത്തു. അവൾ പറഞ്ഞു, എന്റെ മകനുവേണ്ടി ഒരു കൊത്തുവിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ടാക്കാൻ ഈ വെള്ളി ഞാൻ കർത്താവിനു മാറ്റിവെക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഞാനിത് തിരിച്ചു തരുന്നു. അവൻ പണം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ അതിൽ നിന്ന് 200 വെള്ളി നാണയങ്ങൾ എടുത്ത് തട്ടാനെ ഏൽപ്പിച്ചു. അവൻ അതുകൊണ്ട് ഒരു കൊത്തുവിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും നിർമ്മിച്ചു. അത് മിക്കായുടെ ഭവനത്തിൽ പ്രതിഷ്ഠിച്ചു. മിക്കായ്ക്ക് ഒരു പൂജാഗൃഹമുണ്ടായിരുന്നു. അവൻ ഒരു എഫോദും വിഗ്രഹങ്ങളുമുണ്ടാക്കി. തന്റെ ഒരു പുത്രനെ പുരോഹിതനായി അവരോധിച്ചു. അന്ന് ഇസ്രായേലിൽ രാജവാഴ്ചയില്ലായിരുന്നു. ഓരോരുത്തരും യുക്തമെന്ന് തോന്നിയത് പ്രവർത്തിച്ചു പോന്നു. യൂദായിലെ ബേത്ലഹേമിൽ യൂദാവംശജനായ ഒരു യുവാവുണ്ടായിരുന്നു. അവിടെ വന്നു പാർത്ത ഒരു ലേവ്യൻ. അവൻ ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടു. യാത്ര ചെയ്ത് അവൻ എഫ്രായിം മലനാട്ടിൽ മിക്കായുടെ ഭവനത്തിലെത്തി. മിക്ക ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ യൂദായിലെ ബേത്ലഹേംകാരനായ ഒരു ലേവ്യനാണ്, താമസിക്കാൻ ഒരു സ്ഥലം അന്വേഷിക്കുകയാണ്. മിക്ക പറഞ്ഞു, എന്നോടുകൂടി താമസിക്കുക, നീ എനിക്ക് ഒരു പിതാവും പുരോഹിതനും ആയിരിക്കുക. ഞാൻ നിനക്ക് വർഷം തോറും 10 വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം. അവനോടുകൂടെ താമസിക്കാൻ ലേവിന് സന്തോഷമായി. ആ യുവാവ് അവന് പുത്രനെ പോലെയായിരുന്നു. മിക്ക ലേവിനെ പുരോഹിതനായി അവരോധിച്ചു. അങ്ങനെ ആ യുവാവ് മിക്കായുടെ ഭവനത്തിൽ പുരോഹിതനായി താമസമാക്കി. അപ്പോൾ മിക്ക പറഞ്ഞു, ഒരു ലേവിനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു. ന്യായാധിപന്മാർ 18 അധ്യായം. ദാൻ ലായിഷ് പിടിക്കുന്നു. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ദാൻ ഗോത്രക്കാർ അധിവസിക്കാൻ അവകാശഭൂമി അന്വേഷിക്കുന്ന കാലമായിരുന്നു അത്. ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങൾക്കിടയിൽ ഒരു സ്ഥലം അന്നുവരെ അവർക്ക് അവകാശമായി ലഭിച്ചിരുന്നില്ല. അവർ സോറായിൽ നിന്നും എഷ്താവോലിൽ നിന്നും തങ്ങളുടെ ഗോത്രക്കാരായ കഴിവുറ്റ 5 പേരെ ദേശം ഒറ്റുനോക്കുന്നതിന് അയച്ചു. അവർ പറഞ്ഞു, പോയി ദേശം നിരീക്ഷിച്ചു വരുവിൻ. അവർ മലനാടായ എഫ്രായിമിൽ മിക്കായുടെ വീട്ടിലെത്തി. അവിടെ താമസിച്ചു. മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ അവർ
ആ യുവലേവ്യന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. അവർ അടുത്തുചെന്ന് ചോദിച്ചു, നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ആരാണ്? നീ ഇവിടെ എന്തു ചെയ്യുന്നു? നിന്റെ തൊഴിൽ എന്താണ്? അവൻ പറഞ്ഞു, മിക്ക ഇങ്ങനെ ചെയ്തു. അവൻ എന്നെ ശമ്പളത്തിന് നിർത്തിയിരിക്കുന്നു. ഞാൻ അവന്റെ പുരോഹിതനാണ്. അവർ അവനോട് അഭ്യർത്ഥിച്ചു, ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറുമോയെന്ന് നീ ദൈവത്തോട് ആരാഞ്ഞറിയുക. പുരോഹിതൻ പറഞ്ഞു, സമാധാനമായി പോകുവിൻ. നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും. ആ അഞ്ചുപേർ അവിടെ നിന്ന് പുറപ്പെട്ട് ലായിഷിൽ എത്തി. സീദോന്യരെ പോലെ സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായ അവിടുത്തെ ജനങ്ങളെ കണ്ടു. അവർക്ക് ഒന്നിനും കുറവില്ലായിരുന്നു. അവർ സമ്പന്നരായിരുന്നു. സീദോന്യരിൽ നിന്ന് അകലെ താമസിക്കുന്ന ഇവർക്ക് ആരുമായും സംസർഗവുമില്ലായിരുന്നു. സോറായിലും എഷ്താവോലിലുമുള്ള സഹോദരന്മാരുടെ അടുത്ത് തിരിച്ചെത്തിയപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ എന്തെല്ലാം? അവർ പറഞ്ഞു, നമുക്ക് പോയി അവരെ ആക്രമിക്കാം. ഞങ്ങൾ ആ സ്ഥലം കണ്ടു, വളരെ ഫലഭൂയിഷ്ടമായ സ്ഥലം. നിഷ്ക്രിയരായിരിക്കാതെ വേഗം ചെന്ന് ദേശം കൈവശമാക്കുവിൻ. നിങ്ങൾ ചെല്ലുമ്പോൾ ശങ്കയില്ലാത്ത ഒരു ജനത്തെയായിരിക്കും കണ്ടുമുട്ടുക. വളരെ വിശാലമായ, ഒന്നിനും ക്ഷാമമില്ലാത്ത ആ പ്രദേശം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ 600 പേർ സോറായിലും എഷ്താവോലിലും നിന്ന് പുറപ്പെട്ടു. അവർ യൂദായിലെ കിരിയാത് യയാറിമിൽ ചെന്ന് പാളയമടിച്ചു. ഇക്കാരണത്താൽ ആ സ്ഥലം മഹനേദാൻ എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്നു. അത് കിരിയാത് യയാറിമിന് പടിഞ്ഞാറാണ്. അവിടെ നിന്ന് അവർ എഫ്രായിം മലനാട്ടിലേക്ക് കടന്ന് മിക്കായുടെ ഭവനത്തിൽ എത്തി. ലായിഷ് ദേശത്ത് ചാരവൃത്തി നടത്തുന്നതിന് പോയിരുന്ന ആ 5 പേർ അവരുടെ സഹോദരന്മാരോട് പറഞ്ഞു, ഈ ഭവനങ്ങളിലൊന്നിൽ ഒരു എഫോദും കുലവിഗ്രഹങ്ങളും ഒരു കൊത്തുവിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവുമുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? എന്താണു ചെയ്യേണ്ടതെന്ന് ആലോചിക്കുവിൻ. അവർ തിരിഞ്ഞ് മിക്കായുടെ ഭവനത്തിൽ താമസിക്കുന്ന യുവലേവ്യന്റെ അടുത്തുചെന്ന് കുശലം ചോദിച്ചു. പടക്കോപ്പുകൾ അണിഞ്ഞ 600 ദാൻകാർ പടിവാതിൽക്കൽ നിന്നു. ചാരവൃത്തി നടത്താൻ പോയിരുന്ന ആ 5 പേർ കടന്നുചെന്ന് കൊത്തുവിഗ്രഹവും എഫോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും എടുത്തു. ആ സമയത്ത് പടിവാതിൽക്കൽ പുരോഹിതൻ ആയുധധാരികളായ 600 പേരോടൊപ്പം നിൽക്കുകയായിരുന്നു. അവർ മിക്കായുടെ ഭവനത്തിൽ പ്രവേശിച്ച് കൊത്തുവിഗ്രഹവും എഫോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും എടുത്തപ്പോൾ, നിങ്ങൾ എന്താണീ ചെയ്യുന്നതെന്ന് പുരോഹിതൻ ചോദിച്ചു. അവർ പറഞ്ഞു, മിണ്ടരുത്, വായ്പൊത്തി ഞങ്ങളോട് കൂടെ വരിക. ഞങ്ങൾക്ക് പിതാവും പുരോഹിതനുമാകുക. ഒരുവന്റെ വീടിനു മാത്രം പുരോഹിതനായിരിക്കുന്നതോ ഇസ്രായേലിൽ ഒരു ഗോത്രത്തിനും വംശത്തിനും പുരോഹിതനായിരിക്കുന്നതോ ഏതാണ് നിനക്ക് നല്ലത്? പുരോഹിതന്റെ ഹൃദയം സന്തുഷ്ടമായി. അവൻ എഫോദും കുലവിഗ്രഹങ്ങളും കൊത്തുവിഗ്രഹവും എടുത്ത് അവരോടുകൂടെ പോയി. അവർ അവിടെ നിന്ന് തിരിഞ്ഞ് കുട്ടികളെയും കന്നുകാലികളെയും വസ്തുവകകളോടൊപ്പം മുൻപിൽ നിർത്തി യാത്രയായി. അവർ കുറെ ദൂരം ചെന്നപ്പോൾ മിക്ക അയൽവാസികളെ ഒന്നിച്ചുകൂട്ടി ദാൻകാരെ പിന്തുടർന്ന് അവരുടെ മുൻപിൽ കയറി. അവർ ദാൻകാരുടെ നേരെ അട്ടഹസിച്ചപ്പോൾ ദാൻകാർ തിരിഞ്ഞ് മിക്കായോട് ചോദിച്ചു, ഈ ആളുകളെയും കൂട്ടിവരാൻ നിനക്കെന്തുപറ്റി? അവൻ പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിയ ദേവന്മാരെ നിങ്ങൾ കൈവശമാക്കി, എന്റെ പുരോഹിതനെയും കൊണ്ടുപോകുന്നു. എന്താണ് എനിക്കിനി ശേഷിച്ചിരിക്കുന്നത്? എന്നിട്ടും എനിക്ക് എന്തുപറ്റിയെന്ന് നിങ്ങൾ ചോദിക്കുന്നു. ദാൻകാർ അവനോട് പറഞ്ഞു, മിണ്ടാതിരിക്കുക. വല്ലവരും കോപിച്ച് നിന്റെ മേൽ ചാടി വീണ് നിന്നെയും കുടുംബത്തെയും കൊന്നുകളഞ്ഞെന്ന് വരാം. ദാൻകാർ അവരുടെ വഴിക്ക് പോയി. തനിക്ക് ചെറുക്കാനാവാത്ത വിധം ശക്തരാണവർ എന്നു കണ്ട് മിക്ക വീട്ടിലേക്ക് മടങ്ങി. മിക്ക ഉണ്ടാക്കിയ വസ്തുക്കളോടൊപ്പം അവന്റെ പുരോഹിതനെയും അവർ കൊണ്ടുപോയി. ശങ്കയില്ലാത്തവരും ശാന്തരുമായി ജീവിച്ചിരുന്ന ലായിഷിലെ ജനങ്ങളുടെ അടുത്ത് അവർ എത്തി. അവരെ വാളിനിരയാക്കി പട്ടണം തീവച്ച് നശിപ്പിച്ചു. അവരെ രക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. കാരണം അവർ സീദോനിൽ നിന്ന് വളരെ അകലെയായിരുന്നു. അവർക്ക് ആരുമായും സമ്പർക്കവുമില്ലായിരുന്നു. ബെത്രഹോബിലുള്ള താഴ്വരയിലായിരുന്നു ലായിഷ്. ദാൻകാർ ആ പട്ടണം പുതുക്കി പണിത് അവിടെ താമസമാക്കി. ഇസ്രായേലിന്റെ മകനും തങ്ങളുടെ ഗോത്രപിതാവുമായ ദാനിന്റെ പേർ ആ സ്ഥലത്തിന് അവർ നൽകി. ലായിഷ് എന്നായിരുന്നു അതിന്റെ ആദ്യത്തെ പേര്. ദാൻകാർ കൊത്തുവിഗ്രഹം തങ്ങൾക്കായി സ്ഥാപിച്ചു. മോശയുടെ പുത്രനായ ഗർഷോമിന്റെ പുത്രൻ ജോനാഥാനും പുത്രന്മാരും പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിന്റെ പുരോഹിതന്മാരായിരുന്നു. ദൈവത്തിന്റെ ആലയം
ഷീലോയിൽ ആയിരുന്നിടത്തോളം കാലം മിക്ക ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹം അവർ അവിടെ പ്രതിഷ്ഠിച്ചു. ന്യായാധിപന്മാർ 19 അധ്യായം. ഗിബയക്കാരുടെ മ്ലേച്ഛത. ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലാതിരുന്ന അക്കാലത്ത് എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ലേവ്യൻ യൂദായിലെ ഒരു ബെത്ലഹേംകാരിയെ ഉപനാരിയായി സ്വീകരിച്ചു. അവൾ അവനോട് പിണങ്ങി യൂദായിലെ ബെത്ലഹേമിലുള്ള തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് തിരികെ പോയി. ഏകദേശം 4 താമസിച്ചു. അപ്പോൾ അനുനയം പറഞ്ഞ് അവളെ തിരികെ കൊണ്ടുവരാൻ ഭർത്താവ് ഇറങ്ങിത്തിരിച്ചു. കൂടെ ഒരു വേലക്കാരനും ഉണ്ടായിരുന്നു. 2 കഴുതകളെയും അവൻ കൊണ്ടുപോയി. അവൻ അവളുടെ പിതാവിന്റെ ഭവനത്തിലെത്തി. യുവതിയുടെ പിതാവ് അവനെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അവിടെ താമസിക്കാൻ അമ്മായിയപ്പൻ നിർബന്ധിച്ചു. 3 അവൻ അവിടെ താമസിച്ചു. 4 പ്രഭാതത്തിൽ അവർ എഴുന്നേറ്റു. അവൻ യാത്രയ്ക്കൊരുങ്ങി. എന്നാൽ യുവതിയുടെ പിതാവ് അവനോട് പറഞ്ഞു, അല്പം ആഹാരം കഴിച്ച് ക്ഷീണം തീർത്തു പോകാം. അങ്ങനെ അവർ 2 ഒരുമിച്ചിരുന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്തു. യുവതിയുടെ പിതാവ് പറഞ്ഞു, രാത്രി ഇവിടെ കഴിക്കുക, നിന്റെ ഹൃദയം സന്തുഷ്ടമാകട്ടെ. അവൻ പോകാൻ എഴുന്നേറ്റെങ്കിലും അമ്മായിയപ്പന്റെ നിർബന്ധം കൊണ്ട് വീണ്ടും അവിടെ താമസിച്ചു. 5 അതിരാവിലെ പോകാൻ അവൻ തയ്യാറായി. അപ്പോഴും യുവതിയുടെ പിതാവ് പറഞ്ഞു, ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറ്റുക, വെയിലാറുന്നതുവരെ താമസിക്കുക. അങ്ങനെ അവർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. ലേവ്യനും അവന്റെ ഉപനാരിയും വേലക്കാരനും പോകാൻ തയ്യാറായി. അപ്പോൾ അവന്റെ അമ്മായിയപ്പൻ പറഞ്ഞു, ഇതാ നേരം വൈകി, രാത്രി ഇവിടെ താമസിക്കുക, ഇവിടെ താമസിച്ച് ആഹ്ലാദിക്കുക, നാളെ അതിരാവിലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാം. എന്നാൽ ആ രാത്രി അവിടെ പാർക്കാൻ അവൻ തയ്യാറായില്ല. അപ്പോൾ തന്നെ പുറപ്പെട്ട് ജബൂസിന് ജെറുസലേമിന് എതിർഭാഗത്തെത്തി. ഉപനാരിയും ജീനിയിട്ട 2 കഴുതകളും കൂടെയുണ്ടായിരുന്നു. അവർ ജബൂസിന്റെ അടുത്തെത്തിയപ്പോൾ നേരം വളരെ വൈകിയിരുന്നു. ഭൃത്യൻ യജമാനനോട് പറഞ്ഞു, നമുക്ക് ജബൂസിരുടെ ഈ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാം. അവന്റെ യജമാനൻ പറഞ്ഞു, ഇസ്രായേലരുടേതല്ലാത്ത അന്യനഗരത്തിൽ നാം പ്രവേശിക്കരുത്, നമുക്ക് ഗിബയായിലേക്ക് പോകാം. അവൻ തുടർന്നു, നമുക്ക് ഈ കാണുന്ന സ്ഥലങ്ങളിൽ ഒന്നിലേക്ക് പോകാം, ഗിബയായിലോ റാമായിലോ രാത്രി കഴിക്കാം. അവർ യാത്ര തുടർന്നു. ബെഞ്ചമിൻ ഗോത്രക്കാരുടെ പട്ടണമായ ഗിബയായിൽ എത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. അവർ ഗിബയായിൽ രാത്രി ചെലവഴിക്കാൻ ചെന്നു. അവൻ നഗരത്തിൽ തുറസായ സ്ഥലത്ത് ഇരുന്നു. കാരണം ഒരു മനുഷ്യനും രാത്രി കഴിക്കുന്നതിന് അവരെ സ്വാഗതം ചെയ്തില്ല. അപ്പോൾ അതാ ഒരു വൃദ്ധൻ വയലിലെ വേല കഴിഞ്ഞു മടങ്ങിവരുന്നു. അവൻ എഫ്രായിം മലനാട്ടുകാരനും ഗിബയായിൽ വന്നു താമസിക്കുന്നവനുമായിരുന്നു. സ്ഥലവാസികൾ ബെഞ്ചമിൻ ഗോത്രക്കാർ ആയിരുന്നു. അവൻ കണ്ണുയർത്തി നോക്കിയപ്പോൾ പൊതുസ്ഥലത്തിരുന്ന വഴിയാത്രക്കാരനെ കണ്ടു. അവൻ ചോദിച്ചു, നീ എവിടെ പോകുന്നു, എവിടെ നിന്ന് വരുന്നു? അവൻ പറഞ്ഞു, യൂദായിൽ ബെത്ലഹേമിൽ നിന്ന് എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശത്തേക്ക് പോവുകയാണ് ഞങ്ങൾ. ഞാൻ ആ ദേശക്കാരനാണ്. ഞാൻ യൂദായിലെ ബെത്ലഹേമിൽ പോയതാണ്. ഇപ്പോൾ എന്റെ വീട്ടിലേക്ക് മടങ്ങുന്നു. ആരും എനിക്ക് അഭയം തരുന്നില്ല. കഴുതകൾക്കു വേണ്ട പുല്ലും വൈക്കോലും ഈ ദാസനും ദാസിക്കും ഈ ചെറുപ്പക്കാരനും വേണ്ട അപ്പവും വീഞ്ഞും ഞങ്ങളുടെ കൈവശമുണ്ട്. ഒന്നിനും കുറവില്ല. വൃദ്ധൻ പറഞ്ഞു, സമാധാനമായിരിക്കുക, വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാം. ഈ പൊതുസ്ഥലത്ത് രാത്രി കഴിക്കരുത്. വൃദ്ധൻ അവരെ വീട്ടിൽ കൊണ്ടുപോയി. കഴുതകൾക്ക് തീറ്റി കൊടുത്തു. അവർ കാലുകഴുകി ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. അങ്ങനെ അവർ സന്തുഷ്ടചിത്തരായിരിക്കുമ്പോൾ നഗരത്തിലെ ചില ആഭാസന്മാർ വീട് വളഞ്ഞ് വാതിലിൽ ഇടിച്ചു. വീട്ടുടമസ്ഥനായ വൃദ്ധനോട് അവർ പറഞ്ഞു, നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ആ മനുഷ്യനെ പുറത്തു കൊണ്ടുവരിക, ഞങ്ങൾ അവനുമായി രമിക്കട്ടെ. വീട്ടുടമസ്ഥൻ പുറത്തേക്ക് വന്ന് അവരോട് പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങൾ ഈ തിന്മ ചെയ്യരുത്. ഈ മനുഷ്യൻ എന്റെ അതിഥിയാണല്ലോ. ഈ മ്ലേച്ഛ പ്രവൃത്തി നിങ്ങൾ ചെയ്യരുത്. എനിക്ക് കന്യകയായ ഒരു പുത്രിയും ഈ മനുഷ്യന് ഒരു ഉപനാരിയുമുണ്ട്. ഞാൻ അവരെ നിങ്ങൾക്ക് വിട്ടുതരാം. ഇഷ്ടം പോലെ അവരോട് പ്രവർത്തിച്ചുകൊള്ളുക. എന്നാൽ ഈ മനുഷ്യനോട് നികൃഷ്ടത കാണിക്കരുത്. എന്നാൽ അവർ വൃദ്ധന്റെ വാക്കു കേട്ടില്ല. ലേവ്യൻ തന്റെ ഉപനാരിയെ അവർക്ക് വിട്ടുകൊടുത്തു. അവർ അവളെ മാനഭംഗപ്പെടുത്തി. പ്രഭാതം വരെ അവളുമായി രമിച്ചു. പ്രഭാതമായപ്പോഴേക്കും അവർ അവളെ വിട്ടയച്ചു. ആ സ്ത്രീ വന്ന് തന്റെ നാഥൻ കിടന്നിരുന്ന വീടിന്റെ വാതിൽക്കൽ തളർന്നു വീണു.
വെളിച്ചം പരക്കുന്നതുവരെ അവൾ അവിടെ കിടന്നു. അവൻ രാവിലെ എഴുന്നേറ്റ് വാതിൽ തുറന്ന് യാത്ര തുടരാൻ പുറത്തേക്കിറങ്ങി. അപ്പോൾ ഉപനാരി കൈകൾ കട്ടിലപ്പടിമേൽ വെച്ച് വാതിൽക്കൽ കിടക്കുന്നത് കണ്ടു. അവൻ അവളോട് പറഞ്ഞു, എഴുന്നേൽക്കൂ, നമുക്ക് പോകാം. പക്ഷേ ഒരു മറുപടിയും ഉണ്ടായില്ല. അവൻ അവളെ എടുത്ത് കഴുതപ്പുറത്ത് വെച്ച് സ്വന്തം വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയ ഉടനെ അവൻ ഒരു കത്തിയെടുത്ത് തന്റെ ഉപനാരിയെ അവയവങ്ങൾ ഛേദിച്ച് 12 കഷണങ്ങളാക്കി ഇസ്രായേലിൽ എല്ലായിടത്തേക്കും കൊടുത്തയച്ചു. അതു കണ്ടവരെല്ലാം പറഞ്ഞു, ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് വന്നതിനു ശേഷം ഇന്നുവരെ ഇപ്രകാരം ഒന്ന് സംഭവിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല. ഇതേപ്പറ്റി ആലോചിച്ച് തീരുമാനിക്കുവിൻ. ന്യായാധിപന്മാർ 20 ബെഞ്ചമിനെ ശിക്ഷിക്കുന്നു. ദാൻ മുതൽ ബേർഷബ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവൻ ഇറങ്ങിത്തിരിച്ചു. ഗിലയാദ് ദേശക്കാരും ചേർന്നു. അവർ ഏകമനസ്സോടെ മിസ്പായിൽ കർത്താവിന്റെ മുമ്പിൽ ഒരുമിച്ചുകൂടി. ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരും ദൈവജനത്തിന്റെ സഭയിൽ ഹാജരായി. ഗഡ്ഗദാരികളുടെ ആ കാലാൾപ്പട 400,000 പേരടങ്ങിയതായിരുന്നു. ഇസ്രായേൽ മിസ്പായിലേക്ക് പോയിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടു. ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുക എന്ന് ഇസ്രായേൽ ജനം ആവശ്യപ്പെട്ടു. കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേവ്യൻ പറഞ്ഞു, ബെഞ്ചമിൻ ഗോത്രത്തിന്റെ അധീനതയിലുള്ള ഗിബയായിൽ ഞാനും എന്റെ ഉപനാരിയും രാത്രിയിൽ താമസിക്കാൻ ചെന്നു. ഗിബയായിലെ ആളുകൾ രാത്രി എനിക്കെതിരായി വന്ന് എന്നെ കൊല്ലാൻ വീട് വളഞ്ഞു. എന്റെ ഉപനാരിയെ അവർ ബലാത്സംഗം ചെയ്തു. അങ്ങനെ അവൾ മരിച്ചു. അവളെ ഞാൻ കഷണങ്ങളായി മുറിച്ച് ഇസ്രായേൽക്കാരുടെ ദേശത്തെല്ലാം കൊടുത്തയച്ചു. അത്ര വലിയ മ്ലേച്ഛതയാണ് അവർ ഇസ്രായേലിൽ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേലിരെ, ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ ഉപദേശം? ജനം മുഴുവൻ ഏകമനസ്സായി എഴുന്നേറ്റ് നിന്ന് ശപഥം ചെയ്തു, ഞങ്ങളിൽ ഒരുവൻ പോലും കൂടാരത്തിലേക്കോ വീട്ടിലേക്കോ മടങ്ങിപ്പോവുകയില്ല. ഗിബയായോട് നമുക്ക് ഇങ്ങനെ ചെയ്യാം, നറുക്കിട്ട് നമുക്ക് അതിനെ ആക്രമിക്കാം. ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിലും നിന്ന് 100 1000 100 10000 എന്ന കണക്കിന് നമുക്ക് ആളുകളെ തിരഞ്ഞെടുക്കാം. ബെഞ്ചമിൻ ഗോത്രത്തിലെ ഗിബയ നഗരം ഇസ്രായേലിൽ ചെയ്ത ക്രൂരകൃത്യത്തിന് പ്രതികാരം ചെയ്യാൻ ജനങ്ങൾ വരുമ്പോൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർ അവർക്കു ഭക്ഷണം കൊണ്ടുവരട്ടെ. ഇസ്രായേൽ ജനം മുഴുവൻ പട്ടണത്തിനെതിരെ ഒറ്റക്കെട്ടായി നിന്നു. ഇസ്രായേൽ ഗോത്രങ്ങൾ ബെഞ്ചമിൻ ഗോത്രത്തിലെങ്ങും ദൂതന്മാരെ അയച്ച് അറിയിച്ചു, എത്ര ഘോരമായ തിന്മയാണ് നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്നത്! അതുകൊണ്ട് ഗിബയായിലുള്ള ആ നീചന്മാരെ ഞങ്ങൾക്കു വിട്ടുതരുവിൻ. ഇസ്രായേലിൽ നിന്ന് തിന്മ നീക്കം ചെയ്യേണ്ടതിന് ഞങ്ങൾ അവരെ കൊന്നുകളയട്ടെ. എന്നാൽ ബെഞ്ചമിൻ ഗോത്രക്കാർ തങ്ങളുടെ സഹോദരന്മാരായ ഇസ്രായേൽക്കാരുടെ വാക്കുകൾ വകവെച്ചില്ല. ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ അവർ പട്ടണങ്ങളിൽ നിന്ന് ഗിബയായിൽ ഒന്നിച്ചുകൂടി. ഗിബയവാസികളിൽ നിന്ന് തന്നെ എണ്ണപ്പെട്ട 700 പ്രഗത്ഭന്മാരുണ്ടായിരുന്നു. അവർക്കു പുറമെ വാളെടുക്കാൻ പോന്ന 26,000 ബെഞ്ചമിൻ ഗോത്രജരും ഉണ്ടായിരുന്നു. അവരിൽ പ്രഗത്ഭന്മാരായ 700 ഇടത്തുകയ്യന്മാരുണ്ടായിരുന്നു. ഇവർ ഒരു തലമുടിയിഴയ്ക്ക് പോലും ഉന്നം തെറ്റാത്ത കവണക്കാർ ആയിരുന്നു. മറുവശത്ത് ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ ഗഡ്ഗദാരികളായ 400,000 ഇസ്രായേൽ യോദ്ധാക്കൾ അണിനിരന്നു. ഇസ്രായേൽ ജനം ബത്തേലിലെത്തി. ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ദൈവത്തോട് ആരാഞ്ഞു. യൂദാ ആദ്യം പോകട്ടെയെന്ന് കർത്താവ് അരുളി ചെയ്തു. ഇസ്രായേൽ ജനം രാവിലെ എഴുന്നേറ്റ് ഗിബയായിക്ക് എതിരായി പാളയമടിച്ചു. അവർ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി യുദ്ധത്തിനിറങ്ങി. ഗിബയായിൽ അവർക്കെതിരായി അണിനിരന്നു. ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബയായിൽ നിന്നു വന്ന് 20,000 ഇസ്രായേൽക്കാരെ അന്ന് അരിഞ്ഞുവീഴ്ത്തി. എങ്കിലും ഇസ്രായേൽക്കാർ ധൈര്യം സംഭരിച്ചു. ആദ്യ ദിവസം അണിനിരന്നെടുത്ത് തന്നെ വീണ്ടും അണിനിരന്നു. അവർ സായാഹ്നം വരെ കർത്താവിന്റെ മുൻപിൽ കരഞ്ഞു. സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ വീണ്ടും യുദ്ധത്തിന് പോകണമോ എന്ന് അവിടത്തോടാരാഞ്ഞു. ചെല്ലുക എന്ന് കർത്താവ് അരുളി ചെയ്തു. അങ്ങനെ ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി 2 അണിനിരന്നു. ബെഞ്ചമിൻ ഗോത്രക്കാർ 2 ഗിബയായിൽ നിന്നുവന്ന് അവരെ നേരിട്ടു. ഗഡ്ഗദാരികളായ 18,000 ഇസ്രായേൽക്കാരെ വധിച്ചു. അപ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും യോദ്ധാക്കളെല്ലാം ചേർന്ന്
ബത്തേലിൽ വന്ന് കരഞ്ഞു. അവർ ആ ദിവസം സായാഹ്നം വരെ കർത്താവിന്റെ മുൻപിൽ ഉപവസിക്കുകയും ദഹനബലികളും സമാധാന ബലികളും അർപ്പിക്കുകയും ചെയ്തു. ഇസ്രായേൽ ജനം കർത്താവിന്റെ ഹിതം ആരാഞ്ഞു. ദൈവത്തിന്റെ വാഗ്ദാന പേടകം അന്നാളുകളിൽ അവിടെയായിരുന്നു. അഹ്റോന്റെ പുത്രനായ എലയാസറിന്റെ പുത്രൻ ഫിനെഹാസ് ആയിരുന്നു അന്ന് പൗരോഹിത്യ ശുശ്രൂഷ നടത്തിയിരുന്നത്. അവർ ചോദിച്ചു, ഞങ്ങളുടെ സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഞങ്ങൾ യുദ്ധത്തിന് വീണ്ടും പുറപ്പെടണമോ അതോ പിന്മാറണമോ? നിങ്ങൾ പോകുക, നാളെ ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് കർത്താവ് ഉത്തരമരുളി. ഇസ്രായേൽക്കാർ ഗിബയായ്ക്ക് ചുറ്റും ആളുകളെ പതിയിരുത്തി. അതിനുശേഷം ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഇസ്രായേൽ മൂന്നാം ദിവസവും യുദ്ധത്തിനിറങ്ങി. മറ്റു രണ്ടവസരങ്ങളിലെ പോലെ ഗിബയായ്ക്ക് എതിരായി അണിനിരന്നു. ബെഞ്ചമിൻ ഗോത്രക്കാരും ഇസ്രായേൽ ജനത്തിനെതിരായി പട്ടണത്തിൽ നിന്ന് പുറത്തുവന്നു. മുന്നവസരങ്ങളിലെ പോലെ ബത്തേലിലേക്കും ഗിബയായിലേക്കും പോകുന്ന പെരുവഴികളിൽ വച്ചും വിജനപ്രദേശത്തുവച്ചും അവർ കൊല തുടങ്ങി. 30 ഇസ്രായേൽക്കാർ വധിക്കപ്പെട്ടു. ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞു, അവർ ആദ്യത്തെ പോലെ തന്നെ തുരുത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ ജനം കൂടിയാലോചിച്ചു, നമുക്ക് പലായനം ചെയ്യാം, അങ്ങനെ അവരെ നമുക്ക് പെരുവഴിയിലേക്ക് ആനയിക്കാം. ഇസ്രായേൽ ഒന്നടക്കം തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ബാൽതാമാറിൽ അണിനിരന്നു. ഗേബായ്ക്ക് പടിഞ്ഞാറു വശത്ത് പതിയിരുന്ന ഇസ്രായേലിരും ഓടിക്കൂടി. ഗിബയായ്ക്ക് എതിരായി തിരഞ്ഞെടുക്കപ്പെട്ട 10,000 ഇസ്രായേലിയർ അണിനിരന്നു. ഉഗ്രമായ പോരാട്ടം നടന്നു. തങ്ങൾക്ക് നാശം അടുത്തിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ അറിഞ്ഞില്ല. കർത്താവ് ഇസ്രായേലിയരുടെ മുൻപിൽ ബെഞ്ചമിൻ ഗോത്രക്കാരെ പരാജയപ്പെടുത്തി. ഗഡ്ഗധാരികളായ 25,100 പേരെ ആ ദിവസം ഇസ്രായേൽക്കാർ വകവരുത്തി. തങ്ങൾ പരാജയപ്പെട്ടുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ മനസ്സിലാക്കി. ഗിബയായ്ക്ക് എതിരെ പതിയിരുത്തിയിരുന്നവരിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഇസ്രായേൽക്കാർ അവിടെ നിന്ന് പിൻവാങ്ങി. പതിയിരുപ്പുകാർ ഗിബയായിലേക്ക് തള്ളിക്കയറി പട്ടണം മുഴുവൻ വാളിനിരയാക്കി. ഇസ്രായേൽക്കാരും പതിയിരുപ്പുകാരും അടയാളമായി പട്ടണത്തിൽ ഒരു വലിയ പുകപടലം ഉണർത്തണമെന്ന് തമ്മിൽ പറഞ്ഞൊത്തിരുന്നു. അതു കാണുമ്പോൾ ഇസ്രായേൽക്കാർ യുദ്ധക്കളത്തിലേക്ക് തിരിച്ചുവരണമെന്നായിരുന്നു ധാരണ. യുദ്ധമാരംഭിച്ച് ഏതാണ്ട് 30 ഇസ്രായേൽക്കാരെ വധിച്ചപ്പോഴേക്കും ആദ്യ യുദ്ധത്തിലെ പോലെ അവർ നമ്മോട് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞു. പക്ഷേ പട്ടണത്തിൽ നിന്ന് പുകപടലം ഉയരാൻ തുടങ്ങിയപ്പോൾ ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിഞ്ഞു നോക്കി. അതാ, പട്ടണം കത്തി പുകപടലം ആകാശത്തിലേക്ക് ഉയർന്നു. ഇസ്രായേൽക്കാർ തിരിച്ചുവന്നു. ബെഞ്ചമിൻകാർ സംഭ്രാന്തരായി. നാശം അടുത്തെന്ന് അവർ കണ്ടു. അതുകൊണ്ട് അവർ ഇസ്രായേൽക്കാരെ വിട്ട് മരുഭൂമിയിലേക്ക് പലായനം ചെയ്തു. പക്ഷേ അവർ കുടുങ്ങിയതേയുള്ളൂ. പട്ടണത്തിൽ നിന്ന് വന്നവർ അവരോട് ഏറ്റുമുട്ടി അവരെ നശിപ്പിച്ചു. ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ വളഞ്ഞു. നോഹാഹു മുതൽ കിഴക്ക് ഗിബയ വരെ പിന്തുടർന്ന് അവരെ നിശേഷം പരാജയപ്പെടുത്തി. യുദ്ധവീരന്മാരായ 18,000 ബെഞ്ചമിൻ ഗോത്രക്കാർ നിലം പതിച്ചു. ശേഷിച്ചവർ തിരിഞ്ഞു മരുഭൂമിയിൽ റിമ്മോൺ പാറയിലേക്കോടി. അവരിൽ 5,000 പേർ പെരുവഴിയിൽ വച്ച് കൊല്ലപ്പെട്ടു. ബാക്കിയുള്ളവരെ ഗിദോം വരെ ഇസ്രായേൽക്കാർ അനുധാവനം ചെയ്തു. അവരിൽ 2,000 പേരും വധിക്കപ്പെട്ടു. അങ്ങനെ അന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരായ 25,000 ധീരയോദ്ധാക്കൾ കൊല്ലപ്പെട്ടു. എന്നാൽ 600 പേർ മരുഭൂമിയിൽ റിമ്മോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അവിടെ 4 താമസിച്ചു. ഇസ്രായേൽ തിരിച്ചുവന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ദേശം വീണ്ടും ആക്രമിച്ചു. മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ണിൽ കണ്ട എല്ലാറ്റിനെയും വാളിനിരയാക്കി. പട്ടണങ്ങൾക്ക് തീവച്ചു. ന്യായാധിപന്മാർ 21 ബെഞ്ചമിന്റെ നിലനിൽപ്പ്. ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒന്നിച്ചുകൂടി ശപഥം ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മിൽ ആരും നമ്മുടെ പെൺകുട്ടികളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ല. അവർ ബത്തേലിൽ വന്ന സായാഹ്നം വരെ ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ, ഇസ്രായേലിൽ ഒരു ഗോത്രം ഇല്ലാതാക്കത്തക്കവണ്ണം ഈ നാശം വന്നുഭവിച്ചത് എന്തുകൊണ്ട്? ജനം പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് ഒരു ബലിപീഠം നിർമ്മിച്ച് അതിൽ ദഹനബലികളും സമാധാനബലികളും അർപ്പിച്ചു. കർത്താവിന്റെ മുൻപിൽ സമ്മേളിക്കാത്ത ഗോത്രം ഏതെന്ന് ഇസ്രായേൽക്കാർ തിരക്കി. മിസ്പായിൽ കർത്താവിന്റെ മുൻപാകെ വരാത്തവനെ കൊന്നുകളയണമെന്ന് അവർ ദൃഢപ്രതിജ്ഞ ചെയ്തിരുന്നു.
തങ്ങളുടെ സഹോദരഗോത്രമായ ബെഞ്ചമിനോട് ഇസ്രായേലിന് അനുകമ്പ തോന്നി. അവർ പറഞ്ഞു, ഇസ്രായേലിൽ ഒരു ഗോത്രം ഇന്ന് അറ്റുപോയിരിക്കുന്നു. ശേഷിച്ചിരിക്കുന്ന ബെഞ്ചമിൻ വംശജർക്ക് ഭാര്യമാരെ ലഭിക്കാൻ നാം എന്തു ചെയ്യണം? നമ്മുടെ പുത്രിമാരെ അവർക്ക് ഭാര്യമാരായി കൊടുക്കുകയില്ല എന്ന് കർത്താവിന്റെ മുമ്പിൽ നാം ശപഥം ചെയ്തു പോയല്ലോ. മിസ്പായിൽ കർത്താവിന്റെ സന്നിധിയിൽ വരാത്ത ഏതെങ്കിലും ഇസ്രായേൽ ഗോത്രം ഉണ്ടോ എന്ന് അവർ തിരക്കി. യാബേഷ് ഗിലയാദിൽ നിന്ന് ആരും സമ്മേളനത്തിന് സന്നിഹിതരായിരുന്നില്ല. ജനത്തെ എണ്ണിത്തിട്ടപ്പെടുത്തിയപ്പോൾ യാബേഷ് ഗിലയാദിലെ നിവാസികളിൽ ഒരുവൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ സമൂഹം യുദ്ധവീരന്മാരായ 12,000 ആളുകളെ അവിടേക്ക് നിയോഗിച്ചുകൊണ്ട് കൽപ്പിച്ചു. സ്ത്രീകളും കുഞ്ഞുങ്ങളുമടക്കം യാബേഷ് ഗിലയാദിലെ നിവാസികളെ വാളിനിരയാക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എല്ലാ പുരുഷന്മാരെയും പുരുഷനോടുകൂടി ശയിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളെയും നശിപ്പിച്ചു കളയണം. യാബേഷ് ഗിലയാദ് നിവാസികളിൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത 400 കന്യകമാർ ഉണ്ടായിരുന്നു. അവരെ കാനാൻ ദേശത്ത് ഷീലോയിലെ പാളയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ സമൂഹം മുഴുവൻ ഒന്നു ചേർന്ന് റിമോൺ പാറയിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുക്കൽ ആളയച്ച് സമാധാന പ്രഖ്യാപനം നടത്തി. ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിച്ചുവന്നു. യാബേഷ് ഗിലയാദിൽ നിന്ന് ജീവനോടെ രക്ഷിച്ച ആ സ്ത്രീകളെ അവർക്ക് ഭാര്യമാരായി കൊടുത്തു. എന്നാൽ എല്ലാവർക്കും തികഞ്ഞില്ല. ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ കർത്താവ് ഒരു വിടവ് സൃഷ്ടിച്ചതുകൊണ്ട് ജനത്തിന് ബെഞ്ചമിൻ വംശജരോട് അലിവ് തോന്നി. അപ്പോൾ സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞു, ബാക്കിയുള്ളവർക്കു കൂടി ഭാര്യമാരെ ലഭിക്കാൻ നാം എന്താണ് ചെയ്യുക? ബെഞ്ചമിൻ ഗോത്രത്തിൽ സ്ത്രീകൾ അറ്റുപോയല്ലോ. അവർ തുടർന്നു, ഇസ്രായേലിൽ ഒരു ഗോത്രം മൺമറഞ്ഞു പോകാതിരിക്കാൻ ബെഞ്ചമിൻ ഗോത്രത്തിൽ അവശേഷിച്ചിരുന്നവർക്ക് ഒരവകാശം വേണമല്ലോ. എന്നാൽ നമ്മുടെ പുത്രിമാരെ അവർക്കു ഭാര്യമാരായി നൽകുക സാധ്യമല്ല. കാരണം ബെഞ്ചമിൻ വംശജന് ഭാര്യയെ നൽകുന്നവൻ ശപിക്കപ്പെട്ടവനായിരിക്കുമെന്ന് ഇസ്രായേൽ ജനം ശപഥം ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞു, ബത്തേലിന് വടക്കും ബത്തേലിൽ നിന്ന് ഷെക്കമിലേക്കുള്ള പെരുവഴിയുടെ കിഴക്കും ലബോനായിക്ക് തെക്കും ഉള്ള ഷീലോയിൽ കർത്താവിന്റെ ഉത്സവം വർഷം തോറും ആഘോഷിക്കാറുണ്ടല്ലോ. ബെഞ്ചമിൻകാരോട് അവർ നിർദ്ദേശിച്ചു, നിങ്ങൾ പോയി മുന്തിരിത്തോട്ടങ്ങളിൽ പതിയിരിക്കുവിൻ. ഷീലോയിലെ യുവതികൾ നൃത്തം ചെയ്യാൻ വരുന്നത് കാണുമ്പോൾ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് പുറത്തു വന്ന് ഓരോരുത്തരും ഓരോ സ്ത്രീയെ പിടിച്ച് ഭാര്യയാക്കി ബെഞ്ചമിൻ ദേശത്തേക്ക് പോകുവിൻ. അവരുടെ പിതാക്കന്മാരോ സഹോദരന്മാരോ പരാതിയുമായി ഞങ്ങളെ സമീപിച്ചാൽ ഞങ്ങൾ അവരോട് ഇങ്ങനെ സമാധാനം പറഞ്ഞുകൊള്ളാം, അവരോട് ക്ഷമിക്കുവിൻ. യുദ്ധത്തിൽ ഞങ്ങൾ അവർക്കായി സ്ത്രീകളെ കൈവശപ്പെടുത്തിയില്ല, നിങ്ങൾ അവർക്ക് കൊടുത്തതുമില്ല. കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ കുറ്റക്കാരാകുമായിരുന്നു. ബെഞ്ചമിൻ ഗോത്രജർ തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഭാര്യമാരെ നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി. തങ്ങൾക്ക് അവകാശമായി ലഭിച്ച സ്ഥലത്ത് മടങ്ങിച്ചെന്ന് പട്ടണം പുതുക്കി അവർ അവിടെ വസിച്ചു. ഇസ്രായേൽ ജനം അവിടെ നിന്ന് മടങ്ങി. ഓരോരുത്തരും താന്താങ്ങളുടെ ഗോത്രത്തിലേക്കും ഭവനത്തിലേക്കും അവകാശഭൂമിയിലേക്കും പോയി. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തരും തനിക്ക് യുക്തമെന്ന് തോന്നിയത് ചെയ്തിരുന്നു.